بسم الله العظيم القدرة والسائل شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما التوفيق إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله مولانا العلي العظيم. إن من عباد الله من لو أقسم على الله لأبره. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. صلاة والسلام عليك يا سيدي يا رسول الله يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. സലാം അടക്കി കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം അടക്കിയത് കേൾക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, വള്ളം കൂടിപ്പോ ഓർമ്മ പിടിച്ചതുപോലെ പറയുന്നല്ലാണ്ട് ആരും കേൾക്കുന്നില്ല, ജീവിതത്തിൽ പകർത്തുന്നില്ല. അത് ഓരോരോ മൊയിലാക്കന്മാരെ പണി എന്ന് പറഞ്ഞിട്ട് വിടുന്നു, അങ്ങനെ പറ്റൂല. സലാം പറയൽ സുന്നത്ത്, മടക്കൽ ഉജൂബ് ഫർള്. സുന്നത്ത് ഞാൻ ഉറക്ക മൈക്കയിൽ പറഞ്ഞു, ഫർള് നിങ്ങൾ കുസു കുസുവാക്കിയ ശരിയാവില്ല, ഉറക്കെ പറയണം. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രിയം നിറഞ്ഞ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളായ ഉമ്മമാർ, സഹോദരിമാർ, അള്ളാഹു തആല ഈ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട്, സാദാത്തിങ്ങളെ വറക്കത്തുകൊണ്ട്, മഹാനായ തജുശരിയ ഉസ്താദിന്റെ വറക്കത്തുകൊണ്ട്, എല്ലാത്തിലുപരി ഇവിടെ മറവിട്ട് കിടക്കുന്ന ബീവി അവരുടെ കറാമത്തുകൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മളെ കൂട്ടുകുടുംബങ്ങളെയും സഹായികൾ സഹകാരികൾ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളിൽ പെടുത്തി തിരുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ ശിഫയാക്കി ദുനിയാവിലും ആഹ്റത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, ഹാർട്ട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പെണ്ണിനുണ്ടാകുന്ന അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇപ്പോൾ സാധാരണ ഞാൻ വാവ് നിർത്തുന്ന സമയമാണ് 10:30. പുയ്യത്തവയലിൽ ഇപ്പോഴും വാവ് തുടങ്ങുന്ന സമയമാണ്. നേരത്തെ 9 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ തുടങ്ങിയ സമയം നോക്കിയിട്ട് നിർത്തും. ഞാൻ തുടങ്ങിയ സമയമല്ല, വാല് തുടങ്ങിയ സമയം നോക്കി. തുടങ്ങിയത് 9 മണിക്കാണ്. ഏകദേശം ഒരു മനുഷ്യന്മാർക്ക് വയലിരുന്ന് കേൾക്കാൻ കഴിയുന്നത് 2 മണിക്കൂറാണ്. അതിനായിട്ട് കൂടുതൽ ആർക്കും ഇരിക്കാൻ കഴിയുന്നില്ല. ഷുഗർ, പ്രഷർ, മുട്ടുവേദന, നടുനൊമ്പലം എന്തെല്ലാം ഉണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ ദ്വാർക്കും എനിക്ക് മുമ്പ് തന്നെ നിങ്ങളെ ദ്വാ തുടങ്ങും. ഇയാൾ നിർത്തിയിട്ട് പഠിച്ചോനെ, നിങ്ങളെ ദ്വാക്ക് മുമ്പ് തന്നെ എന്റെ ദ്വാ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ അത് നടത്തും. അപ്പൊ നമ്മ തുടങ്ങി. ബഹുമാനപ്പെട്ട സാദാത്തുങ്ങൾ ഇവിടെ വന്നു. കേസംഗങ്ങൾ, പയോട്ടതങ്ങൾ, ഗാന്ധിനഗർ തങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടതാണ്.
ഞാൻ വളരെ സ്നേഹിക്കുകയും വളരെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും അവിടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും വിളിക്കുകയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ ആ വീട്ടിൽ നേരത്തെ പോയി കാത്തിരുന്നു. അള്ളാഹു തആല അവരെ നമ്മളെല്ലാം ഈ സ്നേഹവും ബന്ധവും അള്ളാഹു നിലനിർത്തി നാളെ ആഹ്റത്തിൽ ആ സയ്യിദന്മാർക്ക് നമ്മളെ ഒന്ന് അന്വേഷിക്കാനും ഒരുപക്ഷെ പാപങ്ങളായ നമ്മള് അള്ളാഹന്റെ കോടതിയിൽ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളെ കൈപിടിച്ച് നിങ്ങൾ വിഷമിക്കണ്ട വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അള്ളാഹു പെടുത്തിത്തരട്ടെ. ആമീൻ ആമീൻ. നമുക്കൊന്നും അവിടെ രക്ഷപ്പെട്ടാൻ കഴിയില്ല, മനസ്സിലായോ? നമുക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, രക്ഷപ്പെടുത്താൻ ആള് വേണം. ഞാൻ വെറുതെ വിചാരിക്കുന്നേ ഉള്ളൂ. മഹാന്മാര് നമുക്ക് വേണം. ഞാൻ കുറച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും പറ്റി നിങ്ങളോട് പറഞ്ഞു നിർത്തും. അപ്പൊ തുടക്കം ദിവസം വളരെ നല്ലൊരു തുടക്കം ആയി. സാദാത്തിങ്ങളും അലമാക്കളൊക്കെ വന്നു. ഇനി 15 ദിവസം വളരെ സന്തോഷത്തിൽ ഈ പരിപാടി ഇവിടെ നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാരും ഒരു 2 മിനിറ്റ് എണീച്ചു നിന്ന് എല്ലാരും എണീച്ച് ഒന്ന് മദീനയിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മദീനയിലേക്ക് നിങ്ങൾ എല്ലാവരെ കൽബിനെ തിരിച്ച് ഒന്ന് ഹബീബായ പുന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളെ മനസ്സിൽ ഒന്ന് ആശിച്ച് അബിയുടെ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളെ നമ്മുടെ പയ്യത്തുവയൽ മണവാട്ട് ബീവി ഖദ്ദസ് അവരുടെ ഈ മജ്ലിസ് കണ്ട് ഹബീബായ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമുണ്ടാവണം. അവിടെ നിന്ന് ഹബീബ് ഇങ്ങോട്ട് നോക്കി നമ്മളെ മജ്ലിസ് ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവിടെയും ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഈ മജ്ലിസിലേക്ക് വന്നാലാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാകുന്നത്. എല്ലാവരും ആ ദൂരെ നിൽക്കുന്ന ആളുകൾ അള്ളാഹന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളായ നിങ്ങൾ എല്ലാവരും മുത്തുനബി മദീനത്ത് നിന്ന് നോക്കുമ്പോ നിങ്ങൾ എവിടെങ്കിലും പരയിലോ കട്ടയിലോ അവിടെ വിരുന്ന് കാണുമ്പോ ഹബീബായ റസൂലുള്ളാഹിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവൂല. എല്ലാവരും ഈ സനസ്സിൽ തന്നെ ഒരു കുറച്ച് സമയം ഇങ്ങോട്ട് വന്ന് നമുക്കൊരു സലാത്തും സലാമും മദീനയിലേക്ക് സമർപ്പിക്കാനുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളും ആ മുമ്പിലത്തെ കസാലയിലേക്ക് വന്ന് മുമ്പിൽ ഒറ്റ കസാലയും ഒഴിവില്ലാതെ കുറച്ച് കസാല മുമ്പിലേക്ക് ആ ഇതിന്റെ അടുത്തോളം കുറച്ച് മുമ്പിലേക്ക് അവരുന്ന കസാല കുറച്ച് മുമ്പിലേക്ക് കൊണ്ടുവരാം. ഓരോ കസാല അവരവർ മാത്രം കൊണ്ടുവരാം. ഒരു തടിക്കൊരു ഒരു ആവേശം വരട്ടെ. നിങ്ങളെ രോഗം വന്ന് ശിഫയാക്കി തരട്ടെ. കൈകാലുകൾക്കെല്ലാം ശക്തി കുറച്ച് മതി. കുറെ അടുത്ത് വന്ന് കാണൂല പിന്നെ. ഇൻഷാല്ലാ ഓരോരുത്തരുടെ കസാല ഓരോരുത്തരും എടുത്തിട്ട് മുമ്പിൽ വന്നു ഒരു നല്ല മജ്ലിസ്. അൽഹംദുലില്ലാഹ്. ഇരിക്കാനായിട്ടില്ല. ഒരു സലാത്തു സലാമും മദീനയിലേക്ക് നമുക്ക് സമർപ്പിക്കണം. ആ സമയത്ത് ഇടയിൽ കസാല ഒന്നും ഒഴിവുകൊണ്ട ഒരു നല്ല നിറഞ്ഞ സദസ് മദീനയിൽ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ നല്ല മജ്ലിസ് സംഘടിപ്പിക്കണം, നല്ല നിലക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മജ്ലിസുകൾ പ്രവർത്തനങ്ങൾ എന്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു. ഉമ്മമാരെ സഹോദരിമാരെ റോസിന് വരുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉമ്മന്റെ കൽബിൽ വേണം, ചെറുപ്പക്കാരന്റെ കൽബിൽ വേണം, കമ്മിറ്റിക്കാരെ കൽബിൽ വേണം, ഓൾഡിന്മാരെ കൽബിൽ വേണം. നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ളത് നമുക്ക് പൊരുത്തപ്പെടിക്കാനുള്ളത് അല്ലാഹുവിനെയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. അല്ലാ ഞാൻ ചെയ്യുന്ന കാര്യം പൊരുത്തപ്പെടുന്നു, ഹബീബ് റസൂലുള്ള പൊരുത്തപ്പെടുന്നു. എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ നടത്തങ്ങൾ, എന്റെ അനക്കങ്ങൾ, എന്റെ നോട്ടങ്ങൾ, എന്റെ സംസാരങ്ങൾ, എന്റെ വീക്ഷണങ്ങളൊക്കെ എല്ലാം കാണുന്ന റബ്ബാണ്. ആ റബ്ബ് പൊരുത്തപ്പെടുമോ? അതേപോലെ ഹബീബായ റസൂലുള്ള പൊരുത്തപ്പെടുമോ? അല്ലയും റസൂലും പൊരുത്തപ്പെട്ടാൽ മാത്രമേ മണവാട്ടി ബീബി ഉമ്മക്ക് പൊരുത്തമുള്ളൂ.
നിങ്ങളെ മുഅ്മിനീങ്ങളായ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്ക് വരുത്തമുള്ളൂ. അല്ലാഹുവിന്റെ വരുത്തമില്ലേ? ഹബീബിന്റെ വരുത്തമില്ലേ? ഹബീബിന്റെ ഇഷ്ടമില്ലേ? അല്ലാഹുവിന്റെ പൊരുത്തമില്ല, ഹബീബിന്റെ തിരുനോട്ടവുമില്ല. ഈ ഒരു ശ്രദ്ധ ഉറൂസിന്റെ തുടക്കം മുതൽ അവസാനം വരെ വേണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി റബ്ബ് ഖബൂൽ ചെയ്യുകയുള്ളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ കൽബ് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല, എല്ലാവരുടെ മനസ്സ് ഒന്ന് ഹബീബായ റസൂലുള്ളാഹിനെ കൊണ്ട് വലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. ഞങ്ങൾ എവിടക്കാണ് ഓടിപ്പോകേണ്ടത്? ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബല്ലാതെ ഓടാൻ മറ്റൊരു സ്ഥലം ഇല്ല എന്ന ആശയോടുകൂടി ഹബീബായ റസൂലുള്ളാഹിനെ വല്ലാത്ത മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട് എന്റെ നൃത്തം കാണുന്നു, എന്റെ കൽബിന്റെ ഉള്ളിൽ ഹബീബ് ഞാൻ മറച്ചു വെച്ചത് കാണുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെ പഠിപ്പിക്കുന്നു, നിങ്ങളെ കൽബിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണുന്നു സ്വഹാബ എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി ഇങ്ങോട്ടൊന്ന് നോക്കി എന്നെ ഏറ്റെടുക്കണം, എന്നെ കണ്ടിട്ട് സന്തോഷമാകണം, എന്റെ സലാത്തും സലാമും കേട്ടിട്ട് ഇങ്ങോട്ട് എനിക്ക് സലാം അടക്കണം, എനിക്ക് വേണ്ടി അവിടുത്തെ ദുആ കിട്ടണം, അവിടുത്തെ തിരുനോട്ടം കിട്ടണം, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം. എന്റെ കയ്യിൽ വേറുമൊന്നുമില്ല, ഞാൻ ഈ കാണുന്ന കോലമല്ലാതെ മറ്റൊന്നുമില്ല. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ഖൈറ ഖൽഖില്ല, എന്നെ ഏറ്റെടുക്കണം, എന്നെ ഏറ്റെടുക്കണം, എന്നെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞേക്കണ്ട എന്ന് മനസ്സിലാശിച്ചുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് തന്നെ വന്നു. മദീനത്തുനിന്ന് നോക്കുമ്പോ, മദീനത്തുനിന്ന് നോക്കുമ്പോള് നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്ന് കാണരുത്. ഒരുത്തൻ ദുനിയാവിൽ ഒറ്റപ്പെട്ടാൽ ശുദ്ധ ഫിന്നാർ, അവൻ നരകത്തിലും ഒറ്റപ്പെട്ടത് തന്നെ. ഒറ്റപ്പെടേണ്ട, ഒറ്റപ്പെടേണ്ട, കൂട്ടത്തിൽ നിന്ന്. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവർ, അല്ലാഹുവിനെ പേടിച്ച് രാത്രി പാതിരാക്ക് സുബ്ഹിക്ക് മുമ്പണീറ്റ് കരയുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഉണ്ടാകും, സാധാരണക്കാരുണ്ടാകും, ഉമ്മമാരുണ്ടാകും, ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരുണ്ടാകും. ആ കൂട്ടത്തിൽ തന്നെ വന്ന് എല്ലാവരും ഒരു സലാത്തു സലാമും മദീനയിലേക്ക് ഉറൂസിന്റെ ആട് ദിവസം തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഉറൂസ് കഴിയുന്നത് വരെ മദീനയിൽ നിന്നിട്ട് ഈ ഉറൂസ് പരിപാടികൾ നിയന്ത്രിക്കണം, അവിടുത്തെ നേതൃത്വം വേണം, അവിടുത്തെ മേൽനോട്ടത്തിലാകണം. ഞങ്ങൾക്കൊന്നും അറിയില്ല, കമ്മിറ്റിക്കാരായ ഞങ്ങൾക്കറിയില്ല, മൊയിലാമാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഇതെങ്ങനെ നടത്തണം എന്നറിയില്ല. യാ റസൂലല്ലാ, ഒന്ന് അവിടെ നിന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ മേൽനോട്ടം തന്നുകൊണ്ട് ആ ഖൈറിന്റെ വഴിയിലേക്ക് തങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ ചേർക്കണമെന്ന് നേതാക്കന്മാർ പറഞ്ഞോളൂ, എല്ലാവരും ഹബീബിനോട് പറഞ്ഞോളൂ. ഹബീബ് ഏറ്റെടുത്തോളും, ഉറക്കെ ചൊല്ലണം, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, യാ റസൂൽ ഖാഫിഖൈനി, യാ മുഅയ്യിദ് يا مجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب صلوات الله عليكم وآتاك العود يا
ذكي وتذلل بين يديك واستجارك يا حبيبي عندك ظبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليك ارحم الراحم يا الله ننقل مجلس انت حبيبا يا മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ നിന്നിട്ട് കണ്ട് അവിടുന്ന് വലിയ സന്തോഷം അറിയിച്ചു. ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റബ്ബായ നിന്നെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഈ മജ്ലിസ് കണ്ട് പുകഴ്ത്തുന്ന സന്തോഷിക്കുന്ന മജ്ലിസിൽ നീ പെടുത്തി തരണം റഹ്മാനേ. ഹബീബിന്റെ തിരുനോട്ടം, സന്തോഷത്തിന്റെ നോട്ടം ഞങ്ങളെ ഈ പരിപാടിന്റെ തുടക്കം മുതൽ അവസാനം വരെ നീ നിലനിർത്തിത്തരണം റഹ്മാനേ. നിന്റെ പൊരുത്തവും നിന്റെ ഹബീബിന്റെ പൊരുത്തവും ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെ പരിപാടിന്റെ തുടക്കം മുതൽ അവസാനം വരെ നീ ഉണ്ടാക്കല്ലേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളെ മനസ്സിന് നീ സ്നേഹത്തിലും യോജിപ്പിലും ഐക്യത്തിലും നീ ആക്കി തരണം റഹ്മാനെ. വേണ്ടാത്ത അപശബ്ദങ്ങളോ വേണ്ടാത്ത ചിന്തകളോ ഞങ്ങളെ പരിപാടിയിലോ അടക്കോ അതിന്റെ അവസരത്തിലോ നീ ഉണ്ടാക്കാതെ എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കി സന്തോഷിക്കുന്ന അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കുന്ന മജ്ലിസിൽ നീ പെടുത്തണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ എല്ലാരും ആ മജ്ലിസിൽ തന്നെ ഇരുന്നോളി. വീണ്ടും അപ്പുറത്തേക്ക് അവിടേക്ക് വയണ്ട, ഇവിടെ ഇരുന്ന ഗോടവും അതിന്റെ പറക്കത്തും വേറെ സ്ഥലത്ത് കിട്ടൂല. ചിലപ്പോ എന്തെങ്കിലും ആഫത്ത് അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസ് ഇരുന്ന പറക്കത്ത് കൊണ്ട് ഒരു തട്ടിക്കളയും. അല്ലെങ്കിൽ എവിടെങ്കിലും പോയിരുന്നാ നമുക്ക് കാവല് കിട്ടൂല കേട്ടോ. എനിക്ക് ഈ കുറച്ചാള് മുമ്പിൽ ഉണ്ടായാലും വേദന പറയാൻ കഴിയും. ഞാൻ 10-35 കൊല്ലം തന്നെ ആയിരുന്നു തോന്നുന്നു ഇവിടെ വരുന്നു. മുട്ടത്ത് ഉണ്ടാവുമ്പോ തന്നെ ഇവിടെ ഒരു ദഫറാത്തി വല്ലതും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വരുന്നുണ്ട്. ഹെറൂസിന് മാത്രല്ല, കൊല്ലത്തിന്റെ ഇടയിൽ വേറെ വേദനുണ്ട്, അതിനും വരുത്തും. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. മഹാനായ താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഹെറൂസിന്റെ സമാപന ദിവസം പലപ്പോഴും താജുൽ ഉലമയുടെ കൂടെ ചെരുപ്പെടുക്കാൻ വേണ്ടി ഞാനും വന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വലിയ വലിയ മഷായിഖന്മാര് ഉയർത്തി കൊടുക്കട്ടെ. അവരെല്ലാവരും പോയി. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് എല്ലാം പോയി. ആ പ്രകാശപ്പ് ആര് എന്താകാൻ വിചാരിച്ചാലും അതാവൂല, അതാവൂല. താജുൽ ഉലമാനെ പോലെ ഒരു തങ്ങളേനാവാന്ന് പറഞ്ഞാൽ അതാവൂല. അത് കഴിഞ്ഞു. നൂറുള്ള ഉലമായ എം എ ഉസ്താദ് അത് അങ്ങനെ വേനൊരാൾക്കാകാൻ കഴിയില്ല. വേറെ എന്തെല്ലാം ആവും. അതെങ്ങനെയാണ് അതിന്റെ കഥ? ആ മഹത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബീവിയുടെ ദർഗയിൽ എത്താത്ത ആളുകൾ ഉണ്ടാവൂല. ഞാൻ ഇവിടെ മാത്രം പരിപാടിക്ക് വരുമ്പോ സമയം ചോദിച്ചിട്ട് എനിക്ക് കഴിയില്ലാന്ന് പറയുന്നില്ല. എനിക്കറിയാം ഉദ്ഘാടന ദിവസം എന്തെല്ലാം ആവും. പെര കുടിയാനെന്ന് എന്തെല്ലാം കിട്ടും, എന്തെല്ലാം കിട്ടൂല നിനക്കറിയും. പെര കുടിയാനെന്ന് എന്തെല്ലാം ഉണ്ട് നിനക്കറിയും. അപ്പൊ ഉദ്ഘാടന ദിവസമാകുമ്പോ സ്വാഗതം, ഉദ്ഘാടനം, സ്വാഗതഗാനം, അത് ഇത് എന്തെല്ലാം ഉണ്ടാവും. അതൊക്കെ സഹിക്കണമെന്നിട്ട് ഞാൻ വിചാരിച്ചിട്ട് സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരു 11 മണിയാകുമ്പോ വീടും തടി സലാമത്താക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇടക്ക് ഇവിടുത്തേക്ക് എനിക്ക് വേറെ ഒരു കടപ്പാടുണ്ട്. ഞാനൊരു 10-20 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു ഒരു ഉറൂസിന് വരുമ്പോ എന്റെ കാണി കാലിൽ ആണി രോഗം,
ആണി രോഗം എന്ന് പറഞ്ഞാൽ അത് മാറൂല പോലും. ആണി രോഗത്തിന്റെ പേരെന്നെ മാറാവ്യാധി. അപ്പൊ കാലില് ആണി, വെൽത്തേക്കാലിൽ കൂടുതൽ ഇലത്തേക്കാലും ആണി. അന്ന് നമ്മളെ ഈ പള്ളിന്റെ പരിസരം അത്ര സൗകര്യമൊന്നും ഇല്ല. പണ്ടത്തെ ആ ഓടിട്ട ചെറിയ പള്ളി, ആ മുറ്റത്ത് കല്ലും മണ്ണെല്ലാം ഉള്ള സമയം, നിങ്ങളെ ഇന്റർലോക്കും സിമെന്റൊന്നും ഇല്ല, പുരയെല്ലാം ഉള്ള ഓടിട്ട പുര, നിങ്ങളെ പാറപ്പിന്റെ കൊട്ടാരമൊന്നും അന്നില്ല. 10-25 കൊല്ലം പോകും. ഇന്നത്തെ ബാല്യക്കാരെല്ലാം അന്ന് ചെറുപ്പക്കാരായിരിക്കും. എനിക്കെന്നെ ഇപ്പൊ 60 വയസ്സായി അല്ലേ, മരിക്കാനുള്ള പേസായി കൊണ്ടുവന്നു. അങ്ങനെ ഞാന് റൂമിന്ന് സിയാറത്തിന് വേണ്ടി വരുമ്പോ ചെരുപ്പ് കഴിച്ചിട്ട് അടക്ക് മഖാമിലേക്ക് കയറുമ്പോ, അപ്പൊ ആ സിമെന്റ് ഇട്ട സ്ഥലം കാല് വെക്കാൻ കഴിഞ്ഞില്ല. കാലിങ്ങനെ വല്ല കൊടിക്കാലിങ്ങനെ വെച്ചു. അപ്പൊ അന്നത്തെ ഒരു ദഫിന്റെ ഉസ്താദ് ഉണ്ടായിരുന്നു. ദഫിന്റെ ഉസ്താദ് അയാൾ ചോദിച്ചു, നിങ്ങളുടെ ഉസ്താദ കാലിങ്ങനെ വെക്കുന്നു. ഞാൻ പറഞ്ഞത്, എന്റെ കാലിന് ആണി. നിങ്ങളെ കാലിന് ആണി രോഗം. സ്നേഹിക്കുന്ന മനുഷ്യനാ, മരിച്ചു പോയി, അല്ലാഹു അയാൾ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. നമ്മളെ മുക്കുറിക്കായിട്ടുണ്ട് അതിന്, അയാളും വളരെ സ്നേഹിക്കുന്ന ആളാണ്. അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. പല മരണപ്പെട്ടു പോയി, കണ്ടുകളിലെ പല മുഖങ്ങളും കാണുന്നില്ല, എല്ലാം മരണപ്പെട്ടു. ഒരാള് സൂക്കണ്ടാവും, അല്ലാഹു സലാമത്തായി കൊടുക്കട്ടെ. അങ്ങനെ എന്നോട് പറഞ്ഞു, ഉസ്താദ് ബേജാറാക്കണ്ട, ഞമ്മക്ക് ബീവി ഉമ്മാട് പറയാം, ബീവി ഉമ്മാട് പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് ഞാൻ ഫാത്തിയ ഞങ്ങൾ എല്ലാരും ഉണ്ട്. അപ്പൊ എന്റെ കൈ പിടിച്ചിട്ട്, ഓരോരുത്തരെ ഒരു ഇതാണ്, ഓരോരുത്തരെ വിശ്വാസം ഉറപ്പാണ്. എന്റെ കൈ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട് ബീവി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ വിളിച്ച, ഉമ്മ അതാ ഈ ഉസ്താദ് എപ്പോഴും ഇവിടെ വാതിന് വരുന്ന ആളാണ്. ഈ ഉസ്താദിന്റെ കാലിൽ ആണി രോഗം വന്നിനു പോകുന്നു. ഉസ്താദിന് നടക്കാൻ കഴിയുന്നില്ല. ഉസ്താദ് ഞമ്മക്ക് വാത് പറയാൻ എപ്പോഴും വരണം. ഉമ്മ, ആ കാലിന്റെ ആണി രോഗം ഇവിടത്തെ ദർബാറിൽ നിന്ന് മാറ്റിക്കൊടുക്കണം. ഞാൻ ഈ ദർബാറിലേക്ക് ഒരു വെള്ളിന്റെ ആണി നേർച്ചയാക്കി. അയാൾ നേർച്ചയാക്കി. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, കമ്മിറ്റിക്കാരെ, നാട്ടുകാരെ, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, എന്റെ അനുഭവം പറയുന്നു, എനിക്കാരും വേറെ ചെലുത്തരണ്ട. അങ്ങനെ ഞാൻ വളരെ മനസ്സ് സങ്കടപ്പെട്ടു മുപ്പര് പറയുമ്പോ അങ്ങനെ പോയി. സുബ്ഹാനല്ലാഹ്, ആ ഒരു മാസം തന്നെ പൂർത്തിയായിട്ടില്ല, കാലിന്റെ ആണി മുഴുവനും പോയി പോയി. അന്ന് പോയ ആണി രോഗം ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് ഞാൻ ആ ദഫിന്റെ ഉസ്താദിനെ വേറെ ആളെ മക്കളെ എനിക്കറിയാം, അവരോട് വരാൻ പറഞ്ഞു, കെ സി റോട്ടേക്ക് വന്നു, എന്തിനി ഈ വെള്ളിന്റെ ആണി കൊടുക്കാൻ വേണ്ടി. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഞാൻ വെള്ളിന്റെ ആണി കൊടുത്തിട്ടായി, ഞാൻ വെള്ളിന്റെ ആണി ആക്കി കൊടുത്തിട്ടായി ഉസ്താദ്, നിങ്ങളാണി വേണ്ട, അത് ഞാൻ നേർച്ചയാക്കി, നിങ്ങളെ കാല് സുഖാവൻ ആവായി ആയില്ലേ എന്ന് പറഞ്ഞ് എന്റെ കൈ പിടിച്ച് എന്റെ നെറ്റ് ചുംബിച്ച് അയാള് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ ആണി മാറ്റി തന്നില്ലേ, മതി, എനിക്ക് മതി, ആണിയെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് വലിയൊരു കറാമത്ത് ബീവിയിൽ നിന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലക്ക്. ഇവിടെ ഞാൻ പലപ്പോഴും പരിപാടി കേൾക്കുമ്പോ സമയവും മറ്റും പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കലില്ല. അധികം ഇപ്പൊ അതിന് തന്നെ ഞാൻ വളരെ കുറച്ച് മകനുവിന്റെ ശേഷം തുടങ്ങി 10 മണിക്ക് തീരുന്നതിന് മാത്രമേ പോകുന്നുള്ളു, അല്ലാത്ത പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യും. പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റൂല. ബീവി ഉമ്മാന്റെ ഉറൂസിന് വരുമ്പോ അത് പറയാൻ പറ്റൂല. പറയുമ്പോ ജാഗ്രതയാക്കണം അല്ലേ. ബഹുമാനപ്പെട്ട മംഗലപ്പാടി ഖാദിയാർ ഉപ്പാപ്പ എന്ന് കേട്ടിട്ടില്ലേ? ഓരൊരു പഞ്ചായത്തിക്ക് തീർക്കാൻ വേണ്ടിട്ട് രണ്ട് പാർട്ടിക്കാർ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടേ. അപ്പൊ മൂപ്പര് പറഞ്ഞു, അത് ഞാൻ വന്നിട്ട് തീർത്തോളാം, പഞ്ചായത്തിക്ക് തീർത്തോളാന്ന് പറഞ്ഞു. അപ്പോ അയാളുടെ വലിയൊരു മൂപ്പനുണ്ട് അവിടെ, ആ നാട്ടിലെ വലിയൊരു പണക്കാരൻ, വലിയൊരാള്. അയാള് പറഞ്ഞു,
ഹാലിയാർ വന്നിട്ട് പഞ്ചായത്തിക്ക് തീർത്തെങ്കിലും ഞാൻ എന്റെ മീശ പഠിക്കൂന്ന് പറഞ്ഞു. പണ്ടത്താളെ വാക്കല്ല അങ്ങനെ. ഹാലിയാർ വന്നിട്ട് പഞ്ചായത്തിക്കാക്കിയിട്ട് ഈ പ്രശ്നം തീർത്തെങ്കിൽ ഞാൻ എന്റെ മീശ പഠിക്കൂ. അല്ല മീശ വെച്ചിട്ടുള്ള ആളായാലും അത് പോയിട്ട് ബേജാറായിട്ട് കേട്ട ആള് കാൽയാറിൽ പറഞ്ഞു. കാൽയാർ പറഞ്ഞു, ഓന്റെ പറഞ്ഞത് മീശ പഠിക്കുമ്പോ ചിരിന ജാഗ്രത ആയിക്കോളട്ട്. ചിരിയുണ്ടല്ലോ താട്ടു മീത്ത് ചിരി ചുണ്ട്, ആ ചുണ്ടിനെ ജാഗ്രത ആയിക്കോളട്ട്. അന്നത്തെ ചിരി ചിരിനെ ജാഗ്രത ആയിക്കോളട്ട്, ചുണ്ട് ജാഗ്രത ആയിക്കോളട്ട് എന്ന് പറഞ്ഞത് വേറെന്തുമില്ല. അങ്ങനെ അത് പറഞ്ഞ മൂന്നാം ദിവസം വെള്ളിയാഴ്ച രാവിലെ ഇയാൾ എണിച്ചിട്ട് താടി മീശയെല്ലാം പണ്ട് നമ്മള് കത്തിയില്ല, വില കത്തി ഉണ്ടാവും, മീശ കത്തി. ആ മീശ കത്തി ഇങ്ങനെ ബ്ലേഡും മീശനൊന്നും പണ്ടില്ല. ആ മീശ കത്തി ഇങ്ങനെ 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 ആക്കിയിട്ടാണ് അതിലാണ് അങ്ങനെ ആക്കും. അങ്ങനെ ഇയാള് വെള്ളിയാഴ്ച ഉണ്ടെന്ന് രാവിലെ താടിയെല്ലാം ശരിയാക്കി മീശ ചത്താലും ഒരു ചപ്പന്നെ ചപ്പന്നെ ചെത്തിട്ട് തന്നെ പൊണ്ടൻ ചെത്തും പോലെ ഇയാള്. ആ ഉണ്ടായ സംഭവമാണ്. ഞാൻ അയാളെ കണ്ടിന്, ആ ചെപ്പ പോയ മനുഷ്യനെ കണ്ടിന് എന്റെ കണ്ണിലി. ആ മഹാന്മാരൊന്ന് പറയുന്നത് എങ്ങനെയാണത്, ജാഗ്രതയാക്കണം പറയുന്നവരോടെ പറയാം. അങ്ങനെ ചപ്പായിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കെട്ടി തുന്നിട്ട് കാൽയാറെടുത്ത് പോയി. കാൽയാറെടുത്ത് പോയിട്ട് പറഞ്ഞു, കാൽയാറേ മാപ്പാക്കു മാപ്പാക്കിട്ട് എന്താക്കുന്ന ഇപ്പൊ ചിരി പോയില്ലേ. ഇപ്പൊ ചിരി പോയില്ല, നീ ചിരിനെ ചെത്തിട്ടെന്ന് പറഞ്ഞിട്ടപ്പാ നീ കുറച്ച് ജാഗ്രത ആക്കണ്ട, മീശ പഠിക്കുന്നല്ലേ നീ ചെല്ലിയ, മീശ പഠിക്കും നാടൻ ഭാഷ മൂപ്പറ നമ്മളെ മല അങ്ങ സോങ്ക് മലയാളൊന്നും ഇല്ല, കുറച്ച് ജാഗ്രത ആക്കിട്ടല്ലേ നീ മീശ പഠിക്കണ്ടേ, എന്നെ ജാഗ്രത ആക്കാവോ. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാരോടും ഒരേപോലെ സംസാരിച്ച പറ്റൂല, സംസാരിച്ച പിന്നെ ആളെ ഉണ്ടാവൂല, നാവുണ്ടാവൂല. ചിലപ്പോ എന്ത് മണവാട്ടി എന്ത് ബീവി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉണ്ടാവൂല, ചിലപ്പോ ഇവിടുന്ന് കൊടുക്കൂല, മരണത്തിന്റെ സമയത്ത് കൊടുക്കും, ചിലപ്പോ മരണത്തിനും കൊടുക്കൂല. ആഹ്റത്തിലേക്ക് വരുമ്പോ കബറിന്ന് ചിലപ്പോ നായിന്റെ കോലത്തിൽ വരൂടോ, പന്നിന്റെ കോലത്തിൽ വരൂ. എന്താ ഔലിയാക്കൾ, ഔലിയാക്കളൊക്കെ എന്റെ ചെരുപ്പിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ ചത്തു മരിച്ചു, എന്നിട്ട് ഓന്റെ മയ്യത്ത് നോക്കുമ്പോ പന്നിന്റെ മുഖാണ്. ഓ മുമ്പെന്നെ ഒസിയത്താക്കി എന്റെ മയ്യത്തായിരിക്കും കാണിക്കരുത്, ഒളിച്ചിട്ട് പോയി നോക്കുമ്പോ എന്റെ മയ്യത്തിന്റെ മുഖം പന്നിയാണ്. അല്ലാഹു നമ്മളെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ എല്ലാം അല്ലാഹു കാക്കട്ടെ. പറയുമ്പോ ജാഗ്രത ആയിക്കോളണം. ഒരാവേശത്തിൽ നമ്മൾ എന്തും പറയും, നമ്മുടെ ശരീരത്തിൽ അല്പം ചോരയും ബോഡിയും ശക്തിയും ഉണ്ടാകുമ്പോൾ നമുക്കാരോടും മുട്ടാനും തട്ടാനും തോന്നും. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ പോലെ സ്നേഹിക്കുന്ന, കുടുംബക്കാരെ പോലെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ ഉറപ്പെടുത്തുന്നു, അപ്പ തന്നെ നമ്മുടെ നാവ് സൂക്ഷിച്ചോളണം, നമ്മുടെ ആ കൽബിൽ ആ ശ്രദ്ധ വേണം. അല്ലാഹു നമ്മളെ എല്ലാവരും താഴ്മയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു പെടുത്തി തെരുമാറാകട്ടെ. ആ മടവാട്ട് ബീവി ഉമ്മയുടെ കറാമത്ത് കേട്ടോ, ഇവിടെ രണ്ട് ശക്തി, ഒന്ന് വഫാത്തായി കിടക്കുന്ന ബീവിയുടെ ആ വലിയ കറാമത്തിന്റെ ശക്തി, മറ്റൊന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാദിദ് ശൈഖുന താജുശരി ഉസ്താദിന്റെ ആ ശക്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ഉള്ളാളത്ത് കണ്ടിട്ടില്ലേ മഹാനായ താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സിർറഹു അസീസ്, അവരെ ജീവിച്ചിരിക്കുന്ന ആ നേട്ടവും മേൽനോട്ടവും വഫാത്തായി കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ഖുദ്ദസല്ലാഹു സിർറഹു, രണ്ട് ശക്തിയും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ എന്താണ് ഉള്ളാളം, ഉള്ളാളം എന്ന് ലോകത്ത് മുഴുവനും അറിയപ്പെട്ടില്ലേ ആ രണ്ട് ശക്തി എവിടെ വരുമ്പോഴേ. അള്ളാഹു ആ പഴയ അവസ്ഥ ആ നാട്ടിലേക്ക് അള്ളാഹു മടക്കി തരട്ടെ. നമുക്ക് ദ്വാരക്കാം, വേദന കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനൊരു നാട്ടിനെ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാം നമ്മളെ നാടുകളാണ്, നാം ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. പക്ഷേ നേതൃത്വത്തിന്റെ കമ്മി, നേതൃത്വം വഹിക്കുന്നവൻ തന്നെ നേതൃത്വം വഹിക്കണം. താനിരിക്കേണ്ട സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായിരിക്കുമെന്ന് പറയില്ലേ. ഏത് വിഷയത്തിലും അതാതിന്റെ വിഷയം അതാതിന്റെ ആളുകൾ കൈകാര്യം ചെയ്യണം. അല്ലാത്തവൻ കൈകാര്യം ചെയ്താൽ പറഞ്ഞു, അർഹനല്ലാത്തവൻ അർഹനല്ലാത്തവർത്തന് ആ സ്ഥാനത്ത് കൊണ്ടിട്ടിരുത്തിയാൽ അതിന്റെ അവസാനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ബീവി അവരുടെ
വലിയ കറാമത്തിന്റെ മഹതിയാണ് അവർ. മഹാനായ താജുശ്ശേരി ഉസ്താദ് ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ കറാമത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, ആ ബീവിയുടെ പേരിലാണ് നാം നടത്തുന്ന ഈ ഉറൂസ് പരിപാടി. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നേരത്തെ തന്നെ വിശുദ്ധ ഖുർആനിൽ പെണ്ണുങ്ങളുണ്ട്, അമ്പിയാക്കളിൽ ഒരൊറ്റ പെണ്ണുമില്ല. ഔലിയാക്കളിൽ പെണ്ണുങ്ങളെ കാണാം. ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹാ ഒരു പെണ്ണുങ്ങളുടെ പേരിൽ ഒരു സൂറത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മറിയം ബീവിയുടെ പേരിലാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹാ വലിയ കറാമത്തിന്റെ ഉടമയാണ്. വിശുദ്ധ ഖുർആൻ മറിയം ബീബിന്റെ കറാമത്തിനെ പറ്റി പറഞ്ഞില്ലേ? ആ മറിയം ബീബി റളിയല്ലാഹു അൻഹാ ഒരു ഈത്തപ്പഴ മരത്തിനെങ്ങനെ പിടിച്ചു കുലുക്കിയപ്പോൾ, പഴങ്ങളില്ലാത്ത, പിടുത്തങ്ങളില്ലാത്ത ആ ഈത്തപ്പഴത്തെ മരത്തെ പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. നമ്മൾ മഹീദിമാലിയിൽ പാടിയില്ലേ, കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചോവർ. പിന്നെ ഞാൻ പകുതി പാടിയിട്ട് പാടുന്നില്ല നിങ്ങ, അത് അവസാനായിപ്പോയാ. കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ, ആ കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചോവർ. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു, ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊണ്ടുപോയി ഒരു വീട്ടു തടങ്കലാക്കി, ഒരു വീട്ടിന്റെ ഉള്ളിൽ റൂമിലിട്ട് ബന്ധാക്കി. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത്. അങ്ങനെ ആ വീട്ടിൽ ബന്ധാക്കി, ഭക്ഷണം വെള്ളമൊന്നും കൊടുത്തില്ല. ആ വീട്ടിന്റെ ഉമ്മ ദിവസങ്ങൾ കഴിഞ്ഞു ആ വീട്ടിന്റെ ഉള്ളിൽ ഖുബൈബ് ക്ഷീണിച്ച് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവശനായി മരിക്കാൻ കിടക്കുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കി ഡോറ് മെല്ലെ തുറന്നു നോക്കുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്കിയാൽ ഹദീസ് കാണാം, മറ്റ് ഹദീസിന്റെ കിതാബുകളിലുമുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വളരെ നല്ല ഭക്ഷണ സാധനങ്ങൾ, വളരെ നല്ല ഫ്രൂട്ട് ഐറ്റംസുകള് ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ അകത്ത് വെച്ച് കഴിക്കുകയാണ്. അവിടെ എവിടെയും കിട്ടാത്ത ഫ്രൂട്ട് ഐറ്റംസുകള്, ആ സമയത്ത് കിട്ടാത്ത ഫ്രൂട്ട് ഐറ്റംസുകള് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പാനീയം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ ചോദിക്കുകയാണ്, അല്ല ഖുബൈബേ, ഇതെവിടെന്നാണ് ഈ റൂമിന്റെ ഉള്ളിൽ? ഞങ്ങളല്ലാതെ വേറെ ആരും വീട്ടിന്റെ അകത്ത് വരില്ല, ഞങ്ങളല്ലാതെ വേറെ ആരും ഈ ഡോർ തുറക്കാനില്ല, ഞങ്ങളല്ലാതെ വേറെ ആരും നിനക്ക് ഭക്ഷണം തരാനുമില്ലല്ലോ ഖുബൈബേ. പിന്നെങ്ങനെയാണ് ഇത്രയും നല്ല ഫ്രൂട്ട് ഐറ്റംസുകള്, ഇത്രയും നല്ല കുടിനീരുകള് ഈ സമയത്ത് എവിടെയും കിട്ടാത്തത്? എവിടെന്നാണ് ഖുബൈബേ നിനക്ക് കിട്ടിയതെന്ന് ആ വീട്ടുകാരത്തി ഉമ്മ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കുന്നുള്ളതാണ്, റബ്ബിന്റെ അടുക്കുന്നുള്ള ഭക്ഷണമാണ്, പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ ഫ്രൂട്ട് ഐറ്റംസുകളാണ്, അവിടുത്തെ കുടിനീരുകളാണ്. ഇതേ സംഭവം തന്നെ വിശുദ്ധ ഖുർആനിൽ മറിയം ബീബി റളിയല്ലാഹു അൻഹാ താമസിക്കുന്ന ആ റൂമിന്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോൾ മറിയം ബീബിന്റെ അടുത്ത് വളരെ നല്ല പഴവർണ്ണങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കാണുകയാണോ?
വിശുദ്ധ ഖുർആൻ കണ്ടോ? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, മറിയമേ ഈ റൂമിന്റെ അകത്തേക്ക് സക്കരിയായെ ഞാനല്ലാതെ മറ്റാരും കടന്നു വരുന്നില്ലല്ലോ, പിന്നെങ്ങനെയാണ് ഈ റൂമിന്റെ ഉള്ളിൽ ഇത്രയും നല്ല ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്നാണ് മറിയമേ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ കാലത്ത് മറിയം ബീവിന്റെ മറുപടി വിശുദ്ധ ഖുർആൻ സംഭവം വിശദീകരിക്കുന്നെങ്കിൽ ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലും കാണാം. അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ അലാ അറിയണം, അലാ അറിയണം. അള്ളാഹു തആല പറയാ, മുതഅല്ലിമികൾ പഠിച്ചിട്ടില്ലേ അലാ തംബീഹിന്റെ അലാ? എന്താ ചില ആളുകൾ അറിയാതെ മസ്ത് പിടിച്ചിട്ട് വർക്ക് തൂങ്ങിയിട്ടുണ്ടാവും. അലാ അറിയണം, ഹേയ് നോക്ക് എന്ന് പറയും പോലെ അറിയണം. എന്തറിയണം? ഇന്ന ഉലിയ അല്ലാ. ഇന്ന ഉലിയാന്നു ഇന്ന കൊണ്ട് തൗക്കീദാക്കി തുടങ്ങണമെങ്കിൽ വല്ലൊരു മുങ്കിറിന്റെ ഇങ്കാറെല്ലാം വേണ്ടേ? മുങ്കിറിന്റെ ഇങ്കാറൊന്നും ഇല്ലാതെ തന്നെ ഇന്ന ഉലിയാന്ന് പറഞ്ഞാ ആ അതൊക്കെ പഠിച്ചിട്ടില്ലേ? അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഇന്നായി പഠിച്ചു എനിക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ അത് ഈ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആള് ഒരു വിഭാഗം പ്രത്യേകക്കാരില്ല എന്നാണ് സലഫിയും മുജാഹിദും എല്ലാ ഹലാക്കിന്റെ കമ്പനിയും പറയും. എന്താ ഓറ് പറഞ്ഞ എല്ലാം നിക്കരിക്കുന്ന എല്ലാം നിക്കരിക്കുന്ന ആളോ അവലിയാണെന്ന് പറയും. എന്ത് കഥ ബാബ ഇത്? എല്ലാം മരുന്ന് കൊടുക്കുന്നതിനോ ഡോക്ടറാക്കി ഉണ്ടാവും കബർ തോയിക്കൊണ്ടിരുന്നു. മരുന്ന് കൊടുക്കുന്നതിനോ ഡോക്ടറാ? ഈ എന്തെല്ലാം തട്ടിപ്പിട്ട് ഞമ്മ നിക്കരിക്കുന്ന ആളെ നിട്ട് ഞാൻ ഔലിയാക്കിയപ്പോ. അപ്പൊ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു വിഭാഗം ഇല്ല എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പറയുന്നത്. അങ്ങനൊന്നില്ല. പിന്നെ എല്ലാ നിസ്കരിക്കുന്ന ആളും എല്ലാ നോമ്പ് നോക്കുന്ന ഖുർആൻ ഓതുന്ന മുഅ്മിനും അതെല്ലാം ഔലി തന്നെ. അങ്ങനെ നിങ്ങൾ ഈ പിരാന്ത് പറയുന്ന അള്ളാഹ് അറിയാലോ, നിങ്ങളെ പടച്ച അള്ളല്ലേ, അള്ളാഹ് അറിയാലോ, സൃഷ്ടാവിനിക്ക് അറിയാലോ, നിങ്ങൾ അങ്ങനെ പിരാന്ത് പറയുന്നു. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു അലാ അറിയണം, ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കള്. ഔലിയ ഷൈത്താൻ ഉണ്ട്, ഔലിയ ഷൈത്താനി, അത് വിശുദ്ധ ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഔലിയ ഷൈത്താൻ, ഷൈത്താന്റെ ഔലിയാക്കൾ ഉണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയില്ല. ദുനിയാവിൽ അവരാരെയും പേടിക്കുന്നില്ല. മണവാട്ടി ബി ഉമ്മക്കാരെയും പേടിയില്ല. കുത്തുബുസ്സമാൻ മുഹമ്മദ് പേടിയില്ല എന്ന് അല്ല പറഞ്ഞല്ലോ, അവർക്ക് പേടിയില്ല. അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്തേക്ക് സുൽത്താനുൽ ഹിന്ദായ ഹാജാതങ്ങള് കൊടിയ മുശ്രിക്കീങ്ങള്, അന്നത്തെ ഭരണാധികാരികൾ മുഴുവനും കൊടിയ മുശ്രിക്കീങ്ങളാണ്. അവർ ഭരിക്കുന്ന ആ നാട്ടിലെ ഹാജാത്തങ്ങളും ഹാജാത്തങ്ങളോടുകൂടി 40 ആളുകള് അങ്ങ് രാജസ്ഥാനിലെ അജ്മീർ എന്നിപ്പോൾ പറയപ്പെടുന്ന സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ മുമ്പിൽ എസ് വൈ എസ് കാരില്ല, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയില്ല, ഉറൂസ് കമ്മിറ്റിക്കാരില്ല, ആരുമില്ല. പിന്നെ ആരാ സ്വീകരിക്കാനുള്ളത്? കടുത്ത ഭീമാരാധകന്മാരായ അന്നത്തെ കടുത്ത മുശ്രിക്കുകളായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഹജാതങ്ങളെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ ഹജാതങ്ങൾക്ക് പേടിയില്ല, ഹജാതങ്ങൾക്ക് പേടിയില്ല. നീയും ഞാനും ആവില്ലാന്നു കുത്തിരുന്നാലോ പുറത്തുനിന്നൊരു ബാദലിലേക്ക് രാത്രി 2 മുട്ടിയാൽ അതിന്റെ ഉള്ളിലെല്ലാം പറ്റ പയറ്റെന്നെല്ലാം കാലിയാക്കി നോക്കും നിന്റെ ഔലിയാക്കത്തിന്റെ ഉപ്പിട. പിന്നെ കഴിക്കാൻ പണിയായിടാ. നമ്മളെ ഒരു സ്ഥലത്ത് കള്ളം വന്നു, രാത്രി കള്ളം വന്നു, കള്ളം വന്നിട്ട് ബാദലിലേക്ക് ചവിട്ടി
അപ്പൊരു 110 സലഫിന്റെ പോരെ മോൻ അല്ലാ 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 എന്ന് വിളിച്ചു. അപ്പൊ കള്ളനി ഉറപ്പായി, വേറെ ആരും ഇല്ല. കള്ളനി ഉറപ്പായി, വേറെ ആരും പുരയിലില്ല. ചവിട്ടി ചവിട്ടി, ബാതിൽ പൊട്ടി. അപ്പൊ പിന്നെ എനിക്ക് ഉറപ്പായി കള്ളൻ വന്നു. അപ്പോ എന്റെ അപ്പുറത്ത് ഒരു 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 പൂജാരിന്റെ വീടുണ്ട് നമ്മളെ ഈ ഭാഗത്ത് തന്നെ. ഏ അപ്പോ പൊളിച്ചു, ഓ മാന പൂജാരികളെ ഒറ പത്രല്ലേ. ആ തുളു അറിയതാളേ അങ്ങനെ വിളിച്ചു. വിളിച്ചിട്ടാകുമ്പോക്ക് പൂജാരി പൂജാരിന്റെ നായി എല്ലാം ഇടിച്ചിട്ട് പാഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ കള്ളം പറഞ്ഞു. അപ്പൊ ഓന്റെ കേട്ടു, ഇപ്പൊ നീ വിളിച്ചിട്ട് എന്തായി? വിളിച്ചിട്ട് നോക്കുമ്പോ ശരിയില്ല, പൂജാരി വന്ന് അള്ള വിളിച്ചിട്ട് പോന്ന് കൂട്ടാക്കിയില്ല കള്ള. ഏടാ നീ വിളിച്ചാൽ അങ്ങനെ ആകൂടോ? നീ വിളിച്ചാലും സൈ സേദി വിളിച്ചാലും ഞമ്മളെ ഈ സക്കാഫി തയ്യാറാക്കിയില്ല. നിങ്ങ വിളിച്ചാലും ഞമ്മൾ വിചാരിച്ച കണക്കാവൂല. ഞമ്മാരെ വിളിക്കണം അപ്പുറത്തെ വലത്തെ ആചാരെ, ഇപ്പുറത്തെ വലത്തെ തങ്ങളെ വൈലാരെ വിളിച്ചോറണം. അപ്പൊ ഒരെണ്ണം വരും. ആ അതെ, അപ്പൊ ഞമ്മ ഇപ്പൊ അള്ളാനെ വിളിച്ചാലോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലോട് ചോദിച്ചു, അപ്പൻ അത്തദാവാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ മരണാക്കണോ നബിയെ സോക്കടായാലി? കാലപത്തദാവു, നിങ്ങൾ മരണാക്കണോ? സോക്കട് വന്നാ മരണാക്കണോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് മരണാക്കുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് മരണാക്കുന്നില്ല നബിയേ. അബൂബക്കർ സിദ്ദീഖിന്റെ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിയാളും നിങ്ങൾ മരണാക്കണം. ആരായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി, നിങ്ങളെന്താ മുണ്ടാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ തീയിലേക്ക് കൊണ്ടേറ്റ് നെമ്രൂട് തീയിലേക്ക് ഇടുന്നുണ്ട്, ആ തീന്റെ മലനെ തന്നെ ഞാൻ അട്ടിമറിക്കട്ടെ. ജിബ്രീൽ പറഞ്ഞു, ഇബ്രാഹിം നബി പറഞ്ഞു, വേണ്ട, അത് മലനെ പടച്ചോന് എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, ആ അള്ളാക്ക് ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കണോന്ന് അള്ള തീരുമാനിച്ചെങ്കിൽ അത് ഞാൻ രക്ഷപ്പെടും, നിങ്ങളെ സഹായം വേണ്ട, പോയിക്കോളി. മീക്കായിൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഞാൻ കടലിന്റെ വെള്ളത്തിനെ പൊക്കിയിട്ട് ആ തീര അങ്ങനെ കിടത്തിക്കളയട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ വെള്ളം കിടത്തിയിട്ട് തീ കടത്തേണ്ട ആവശ്യമില്ല, തീനെയും വെള്ളത്തിനൊക്കെ പടച്ച അള്ളയാണ് എന്റെ റബ്ബ്, എനിക്ക് മതി ആ റബ്ബ്. ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, ഹസ്ബി അല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ അവസാനം എല്ലാരും ചോദിച്ചിട്ട് ആരും സഹായം സ്വീകരിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വദിബ് തലാ ഇബ്രാഹിം റബ്ബു ബി കലിമാതിൻ ഫഅതമ്മഹുന്ന, വെറുതെ പറഞ്ഞെല്ലാം വല്ല പരീക്ഷണം ഉണ്ടാവും. അതിൽ ജയിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിനെ കൊണ്ടേറ്റ് നിമ്രൂദിന്റെ ആൾക്കാര് ഇബ്ലീസ് ലഈന്റെ സഹായത്തോടുകൂടി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ല ചെറുപ്പക്കാരെ. അതാണ് ആദർശം, ആദർശം ഈമാൻ, അതാണ് അതാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങള്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വീടലോടുകൂടി അല്ലാഹു തആല തീയിനോട് പറഞ്ഞു, കുല്ലാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, നിനക്കൊരു സ്വഭാവമുണ്ട്, തീക്ക് തീന്റെ സ്വഭാവം എന്താ? ആരെ കിട്ടിയെങ്കിലും കരിച്ചിട്ട് കളഞ്ഞിരുന്നു, കലാസ് കത്തി കരിക്കട്ടെ. അതുകൊണ്ട് ആ വരുന്നത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമിന് അങ്ങനെ കരിക്കാൻ പറ്റൂല, അത് ഞമ്മളെ ഇബ്രാഹിമാണ്, അത് ഞമ്മളെ ഖലീലായ ഇബ്രാഹിമാണ്. നിന്റെ ആ കരിക്കുന്ന പടി പറ്റല്ല, കത്തിച്ച് കത്തിക്കുന്ന പടി വേണ്ടല്ലോ, അത് കറ്റൂല. ഇബ്രാഹിം വന്നാൽ സ്പെഷ്യൽ സൗകര്യം ചെയ്തു കൊടുക്കണോ? അയന്തേ ബർദം വസലാമൻ, ഇബ്രാഹിം നബിക്ക് നല്ല എയർ കണ്ടീഷൻ ആക്കി കൊടുക്കണോ? ചൂടുണ്ടാവണം, തണുപ്പും എല്ലാം നല്ല ലെവലാക്കി കൊടുക്കണോ? ആര് പറഞ്ഞു, ആര് കൽപ്പിച്ചു? അള്ളാന്റെ കൽപ്പന. ആരോട്? തീനോട്. അപ്പൊ തീ നല്ല എ സി ആക്കിട്ട് റെഡിയാക്കി വെച്ചു. നിന്നേറിയുമ്പോ നീ പറഞ്ഞു, കണ്ടാവും ഇതെല്ലാം മനുഷ്യന്റെ തലയിൽ എന്ത് ഇത്ര എന്ത്? ഓൻ പറഞ്ഞു, ഞമ്മല്ലേ ഒരേ പോലെ അങ്ങനെ ഔലിയ എന്നിട്ട് വേറെ ഈ പിരാന്തിന് എന്ത് മരുന്ന്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയലുണ്ട് ചാറിന്, ഇനി വാദപ്രതിവാദം എന്തും അല്ല. കഴിഞ്ഞെങ്കിലും ഒരു 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 ജീപ്പിൽ ഇട്ടിട്ട് കങ്കനാടി കൊണ്ടിട്ട് കാണിക്കാം ആശുപത്രി. ഇനി വാദപ്രതിവാദമാക്കി ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞു, എന്റെ ഒരു ഷൈത്താൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് തിരിയില്ലേ? അള്ളാഹുവിന്റെ മഹത്തുക്കളായ അള്ളാഹുവിന്റെ അമ്പിയാക്കള്, ഔലിയാക്കള്, ഷുഹദാക്കള്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആസിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊണ്ടുപോയി കൊന്നോളഞ്ഞു.
ഹാസിം റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊണ്ടുപോയി ഖുർആൻ പഠിപ്പിക്കാൻ ആള് വേണമെന്ന് കളവ് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ഹാസിം റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി ശത്രുക്കൾ കൊന്നു കൊന്നു അവിടെ ഇട്ടു. കുറച്ചു കഴിയുമ്പോൾ അവർ തീരുമാനിച്ചു ആസിം റളിയല്ലാഹുവിന്റെ തല കഴുത്തുനിന്ന് വെട്ടി മുറിച്ചെടുത്തിട്ട് ആ തലനെ ഒരു വടിയിൽ നാട്ടിയിട്ട് ജാഥ പോകാൻ വേണ്ടി വിചാരിച്ചിട്ടവർ വലിയ വടിയുമായി വലിയൊരു വടിയുമായിട്ട് വന്നു തല മുറിച്ചിട്ട് ഇങ്ങനെ ജാഥ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിം റളിയല്ലാഹുവിന്റെ കറാമത്ത് കണ്ടോ, പെട്ടെന്ന് മേൽഭാഗത്തുനിന്ന് ഒരു കൂട്ടം കടന്തലുകൾ വന്നു, ഒരു കൂട്ടം വലിയ കടന്തലുകൾ ഖീ എന്ന ശബ്ദത്തോടുകൂടി വന്നു. ആസിം റളിയല്ലാഹുവിന്റെ മയ്യത്തിന് ചുറ്റുഭാഗത്ത് കാവൽ നിന്നു. ശത്രുക്കൾ മുഴുവനും മാറ്റി ഓടിക്കപ്പെട്ടു. ആസിം റളിയല്ലാഹുവിന്റെ ഒരു രോമൻ തോടാൻ ആ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. ആസിം റളിയല്ലാഹുവിന്റെ കറാമത്ത് മരണത്തിന്റെ ശേഷം കണ്ടോ, അവിടത്തോ വലിയ കറാമത്ത്. അപ്പോൾ ഒരു മുജാഹിദ് ചോദിച്ചു, എന്നാ പിന്നെ ജീവിതകാലത്ത് തന്നെ ആ കറാമത്ത് കണ്ടൂടെ? എടാ ആ കറാമത്ത് നേരത്തെ കണ്ടാൽ ആസിം റളിയല്ലാഹുവിന് ഷഹീദ് റബ്ബൽ അതവിടെ നടക്കണ്ടേ. കിസ്ര കൈസർ രാജാക്കന്മാർ മുഴുവരും പേര് കേട്ടാൽ ഞെട്ടിയിരുന്ന പേരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേര്. അതേ സ്ഥാനത്ത് ആ ഉമർ ബിൻ ഖത്താബ് തങ്ങളല്ലേ സുബ്ഹി നിസ്കാരത്തിന് പോകുമ്പോ ഒരു ശത്രുവായ മനുഷ്യൻ ധൈര്യത്തോടെ വന്നിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ പള്ളയിൽ കുത്തുന്നത്. ആ കുത്തിൽ തന്നെ ഉമർ ബിൻ ഖത്താബ് വഫാതായില്ലേ. അല്ലാഹു തആല നേരത്തെ കണക്കാക്കിയതാണ്, ഉമർ ഇബ്നു ഖത്താബ് വലിയ സ്വഹാബിയാണ്, റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബാണ്. അതിലുപരി ഷഹീദിന്റെ പ്രതിഫലവും കൂടി ഉമർ ഇബ്നു ഖത്താബിന് അല്ല കണക്കാക്കിയാൽ ആ മജൂസിക്ക് ധൈര്യമല്ല കൊടുക്കണ്ടേ, അവൻ വന്നിട്ട് കൊത്തണ്ടേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കള് അമ്പിയാക്കളുടെ മഹത്വങ്ങള് ഇതേപോലെ ഔലിയാക്കളെയും ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങള് മിർക്കാത്ത് എടുത്തു നോക്കിയാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മനാഖിബ് കറാമത്തുകൾ പറയുന്നിടത്ത് മിർക്കാത്തിൽ ഈ സംഭവമുണ്ട്. അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു പണ്ടത്തെ പോലെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ പറ്റൂല, എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലേ ഈ കുട്ടികൾ വിശ്വസിക്കുള്ളൂ. അല്ലാണ്ട് അതാ നമ്മൾ അജിയം ഇങ്ങനെ അതിനെ കാണിക്കുന്ന എല്ലാ ലോകത്തേക്കും അതിപ്പോ എല്ലാ സ്ഥലത്തും കാണുകയും ചെയ്യും. അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ എല്ലാ ലോകത്തറിയും ചെയ്യും. പണ്ടത്തെ പോലെയല്ല, അവിടെയുണ്ട് അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു. യമനിൽ പോയി നോക്കുമ്പോ അന്ന് യമൻ ഭരിക്കുന്നത് ഒരു കള്ളപ്രവാചകനാണ്, കള്ളപ്രവാചകനാണ്, കള്ളനബിയാണ് അവിടെ സുൽത്താനായി ഭരിക്കുന്നത്. ആ സമയത്ത് അബൂ മുസ്ലിമുൽ ഖവാലി ഖവലാനിനോട് ആ രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടിട്ട് ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പോൾ അബൂ മുസ്ലിമുൽ ഖവലാനി പറഞ്ഞു, ലാ ഇലാ ഇല്ല ഇല്ല ഇല്ല, നീ റസൂലുള്ളയല്ല, ഞങ്ങളെ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, അത് ഖാത്തിമുൻ നബിയാണ്, അതിന്റെ ശേഷം വേറെ നബിയില്ല, നീ എന്ത് നബി, നീ എന്നെ ആരി നബിയാക്കിയത്? ആരോട് ചോദിക്കുന്നത്? ആ നാട്ടിന്റെ മലിക്ക് രാജാവ്. ആരാ ചോദിക്കുന്നത്? ഒരു വ്യക്തി, ഒരു സംഘടനയിലെ ഒരു വ്യക്തി. ആദർശമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയില്ലത് പറയാൻ, അവന്റെ പട്ടാളാണ് ആളുള്ളത്, അധികാരം അവന്റെതാണ്, എല്ലാം ഉള്ളതോടുകൂടി അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ വിശ്വസിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടോ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു പേടിയില്ല. അങ്ങനെ അബൂ മുസ്ലിമുൽ ഖവലാനിന്റെ കയ്യിൽ ചങ്ങലയിട്ട് കെട്ടി. വലിയൊരു സ്ഥലത്ത് തീ കത്തിച്ചിട്ട് വലിയ ഇബ്രാഹിം നബിനെ പണ്ട് കത്തിച്ച് കൊണ്ടുപോയിട്ടിട്ട പോലത്തെ വലിയ കുഴിയിൽ ഒരുപാട് വിറകുകൾ കൊണ്ടുവന്നിട്ട് എണ്ണ കൂട്ടി കത്തിച്ച് തിളപ്പിച്ചു. അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹുവിനോട് പറഞ്ഞു, പോ അബൂ മുസ്ലിമേ, ഇതായിട്ട് ഇത് രാജാ അധികാര രാജാവിന്റെ കൊട്ടാരമാണ്, ഇവിടെ സൗന്ദര്യവതികളായ പെണ്ണുങ്ങളുണ്ട് നിനക്ക് സുഖിക്കാൻ.
വലിയ കൊട്ടാരമുണ്ട് നിനക്ക്, എല്ലാവിധ ഫാലസുകൾ ഇവിടെയുണ്ട്, നിനക്ക് അവിടെ സുഖിക്കാം. നീ എന്തിനു മരിക്കാൻ നിൽക്കണം? ഈ രാജാവിനെ നീ റസൂലുള്ളയാണെന്ന് അള്ളാഹന്റെ പ്രവാചകനാണെന്ന് സമ്മതിച്ചാൽ മതി. അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, കണ്ടു അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയുണ്ടോ? അവിടെ പട്ടാളക്കാര് നിൽക്കുന്നു, അവിടെ തീ കത്തിച്ച് വലിയ അഗ്നിക്കുണ്ടാരമുണ്ടാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നിന്റെ കൊട്ടാരം വേണ്ട, നിന്റെ സൗന്ദര്യവതികൾ വേണ്ട, നിന്റെ അധികാരം വേണ്ട, നിന്റെ സൗകര്യം വേണ്ട, എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തം, ഹബീബായ റസൂലുള്ളാഹിന്റെ പൊരുത്തം, പരിശുദ്ധ ഇസ്ലാം. ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയില്ല. അപ്പോൾ പറഞ്ഞു അബൂ മുസ്ലിമേ, നിന്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് ആ അഗ്നിക്കുണ്ടാരത്തിലേക്ക് തീയിലേക്ക് നിന്നെ വലിച്ചെറിയുകയാണ്. ചായക്ക് വേണ്ടി ആദർശം മാറ്റുന്നവരല്ലേ, ദുനിയാവിന്റെ സൗകര്യത്തിന് വേണ്ടി ദീന് വിൽക്കുന്നവരല്ലേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അള്ളാന്റെ ദീന് വേണോ? നിനക്കൊത്ത വേഷം ധരിക്കുമ്പട്, നിനക്കൊത്ത വേഷം ധരിക്കുമ്പട്, നിനക്കൊത്ത പേഷനാക്കുമ്പട്, നിനക്കൊത്ത മോഡലാക്കുമ്പട്, നിനക്ക് അള്ള വേണോ? അള്ളാന്റെ റസൂല് വേണോ? ദീന് വേണോ? ഏതോ പരിഷ്കാരിയുടെ, ഏതോ തന്തോ നിവാസിയുടെ, ഏതോ ഇംഗ്ലീഷുകാരന്റെ, ഏതോ ഷൈത്താനിന്റെ വേഷം കെട്ടാനും അവന്റെ മോഡലാകാനും മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ടോ പേടി? മുസ്ലിം പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കുണ്ടോ പേടി? എവിടെ നിങ്ങളെ ഈമാൻ? എവിടെ നിങ്ങളെ ആദർശം? മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹാ ഈ ഉമ്മ അവിടുന്ന് മനസ്സുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടാവൂലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, നിന്റെ വേഷത്തിലും നിന്റെ നടത്തത്തിലും നിന്റെ തലമുടിയിലും നിന്റെ നടത്തത്തിലും എല്ലാം ഇസ്ലാം ഉണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബി ഖുതുവാതി ശൈത്താൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നീ ഇസ്ലാമിൽ കടക്കുമ്പോൾ പരിപൂർണമായിട്ട് ഇസ്ലാമിൽ കടക്കണം, അഥവാ നിനക്ക് വേണ്ടതിൽ മാത്രം ഇസ്ലാം, നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ മാത്രം ഇസ്ലാമിന്റെ നിയമങ്ങൾ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ തള്ളിച്ചവിട്ടി കളയുക, അത് പറ്റൂല, അത് ശൈത്താനിന്റെ മാർഗമാണ്. വലാ തത്തബി ഖുതുവാതി ശൈത്താന്റെ വഴിയോട് നീ പിൻപറ്റരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ആദർശം, നിന്റെ വിശ്വാസം, നിന്റെ ഈമാൻ, റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാനെ നബിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെന്തേ നിന്റെ ദീനിൽ നിനക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു വേഷം, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു മോഡല്, ഹബീബായ റസൂലുള്ളായി കാണിക്കാത്തൊരു ചര്യ, റസൂലുള്ള പഠിപ്പിക്കാത്തൊരു നടപടി, എങ്ങനെ മുസ്ലിമികളെ നമ്മിൽ കടന്നു വന്നത്? അഥവാ നമ്മുടെ ദീൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോ, അതെല്ലാം കൂടി ദുനിയാവും ദുനിയാവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നിച്ചുകൂടി മിക്സ് ആക്കിയിട്ട് ഇസ്ലാം പറ്റൂല, ആ ഇസ്ലാം പറ്റൂല. ഇപ്പൊ കാണുന്നില്ല, പുതിയ പള്ള കൊണ്ടുപോകുന്ന ഹുലിയാക്കളെ പറ്റി പറയുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്താം, പുതിയ പള്ള കൊണ്ടുപോയാണ് നമ്മളെ ബാല്യക്കാരി. ഇവിടെ ഉണ്ടോ വയ്യത്തവേലിൽ നിന്നുണ്ടാവൂല? അള്ളാ ആക്കട്ടെ. പാണ്ഡ്യന്മാരിൽ ആരും കൊണ്ട് മക്കളെ ബാല്യക്കാരില്ലല്ലോ, ബാല്യക്കാരുണ്ട്, ഇങ്ങനത്തെ വേണ്ടാത്തൊന്നും ചെയ്യുന്ന ആളില്ല ഉസ്താദെ. പുതിയ പള്ള കൊണ്ടുപോകുന്നുണ്ട് ബാല്യക്കാരി. സുബ്ഹാനല്ലാഹ്. പിന്നെ അന്ന് വാട്സപ്പിൽ കണ്ടൊരു മയ്യത്ത് കട്ടില്ലേ, മയ്യത്ത് കട്ടല്ല ശവപ്പെട്ടില്ലേ, പുതിയ പള്ള കൊണ്ടുപോകും. വേറൊരിടത്ത് നോക്കുമ്പോ ഒരു പുതിയ പുതിനാട്ടിനെയും പുതിയ പള്ളിനെയും കൊണ്ടുപോകുന്നത് ആ ഉന്തുവണ്ടിയില്ലേ, രണ്ട് ചക്രത്തിന്റെ ഉന്തുവണ്ടി, കൈകാടി, മാഷാ കൈകാടി. ആ കൈകാടിയിൽ പുതിയ പള്ളി പുതിനാട്ടിനെ ഇരുത്തിനി, രണ്ട് കൈകാടിയിൽ, എന്നിട്ട് ഉരുട്ടിക്കൊണ്ട് പോന്നു ബാല്യക്കാരൻ ഡാൻസ്, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് മുട്ടുന്നു വാള മുഖത്തേക്ക്. ഇസ്ലാമാ, നീ റസൂലുള്ളാന്റെ ഉമ്മത്തിയാടോ? നീ സ്വർഗത്തിലേക്ക് പോകുന്നവനാ? നിന്നെ കണ്ടിട്ട് അള്ളാഹുവിന്റെ ശാപം വരൂലേ? ഒരു പച്ച പച്ച തുറന്ന്
ആ മുഖം തുറന്നിട്ടൊരു പുതിനാട്ടി പെണ്ണിനെ ഇരുത്തിയിട്ട് ഈ ബാല്യക്കാർ മുഴുവനും ആ പെണ്ണിന്റെ മുമ്പിൽ ഡാൻസ് ആക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തീമായി ഇറങ്ങേണ്ടതാ. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ 1400 കൊല്ലം മുമ്പ് ദുആറുന്നു, അല്ലാഹുമ്മ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തൈനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ അമൽതു അല്ലദീന മിൻ ഖബലിനാ എന്ന് റസൂലുള്ള ദുആറുന്നപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഫഅൽതു കദാ യാ മുഹമ്മദു, ഫഅൽതു കദാ യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദുആ നടന്നിട്ടില്ലെങ്കിൽ പുതിനാട്ടിയും പുതിയാപ്പള്ളി നിന്റെ ഡാൻസ് അടക്കം തീമായി ഇറങ്ങി ചത്തുപോട്ടിരുന്ന് സംശയമില്ല. എന്തേ പറയാൻ പറ്റാത്തത്? പറഞ്ഞാല് നീ എന്താക്കും? ഇതിങ്ങീറോ വന്നിരുത്തേക്കാരും പോന്നില്ല, പോന്നിരുത്തേക്കേ പോന്ത്, പറഞ്ഞിട്ട് പോയിരുന്നു. എന്താ ചേരം ഉണ്ടാക്കുന്നത്? ഇല്ല, വന്നിടത്തേക്ക് പോന്നില്ല, വന്ന ഉമ്മാന്റെ പള്ളി നാടക്ക് പോന്നില്ല, പോന്നിടത്തേക്ക് മണ്ണിന്റെ അടിക്ക്. അള്ളാന്റെ ദീന് പറഞ്ഞിട്ട് പോയിരുന്നത് അല്ല. നിങ്ങൾ കുറച്ച് വേനെ നിങ്ങൾ ആക്കും, നല്ലത് ഈ നാറുന്നതിനായിട്ട് നല്ലത് പോയിറ. അങ്ങനെ എനക്ക് ഭീഷണി ഉണ്ടായി. നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് പോയാൽ നിങ്ങൾക്ക് വേം പോണ്ടി വരും. വേം കണക്കാക്കിയാണെങ്കിൽ വേം പോകടോ, ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് നീയും പോവും. ഇത് നിന്റെ ഭൂമിയല്ല, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി, ഈ ആകാശവും ഇന്റെ അധികാരം അള്ളാഹുവിനാണ്. ഇട പോകുന്ന കാറ്റ്, ശ്വസിക്കുന്ന കാറ്റ് അള്ളാന്റെയാണ്. കുടിക്കുന്ന വെള്ളം അള്ളാന്റെതാണ്. ഇതെല്ലാം അള്ളാന്റെതാണ്, നിന്റെതും എന്റേതൊന്നും ഇല്ല. മനസ്സിലായോ? പിന്നെന്തേ ദീന് പറയാത്തത്? എല്ലാരും കൂടി ഒപ്പിച്ചൊപ്പിച്ചിട്ടാകുമ്പോ ഇവിടെ ദീന് തീരൂലേ? ഓരോരുത്തർക്കും വേണ്ടി മൊയിലാറും തങ്ങളും കാതിയാറെല്ലാം കൂടിയിട്ട് ദീനിനെ ഒപ്പിച്ചാ പിന്നെ ദീനുണ്ടാവും ഇവിടെ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ ആലിമീങ്ങൾക്കും കാളിമാർക്കും നമ്മുടെ സാനാത്തുക്കൾക്കും അല്ലാഹു ഹിമ്മത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മക്കളോട്, ബാല്യക്കാരോട്, വേണ്ടാത്തതിലേക്ക് പോയിരണ്ട മക്കളെ, ഹറാമിലേക്ക് പോയിരണ്ട, വേണ്ടാത്ത ഡാൻസുകളും ശാപങ്ങളും വേണ്ട. പുതിയാപ്പിളിനെ കൊണ്ടുപോയിട്ട് രാത്രി 4 മണി വരെ പുതിയാപ്പിളയില്ല, 4 മണി വരെ പുതിയാപ്പിളയില്ല. മംഗളത്തിന്റെ പേർക്കാർ കാത്ത് കാത്ത് കാത്ത്. അവിടെ വയസ്സെത്തി ആ പുതിനാട്ട് പെണ്ണിന്റെ ഒരു ഉപ്പാപ്പയും ഉമ്മാമ്മയുണ്ട്, വയസ്സ് 80-85 വയസ്സായി. അവർ ഈ പുതിയാപ്പിളിനെ കണ്ടാ പുള്ളി പുള്ളി പുതിയാപ്പിളെ വരുന്നേ എന്ന് കണ്ട് കാത്തു കാത്തിട്ടുണ്ടാ. ഇല്ല, ഫോണാക്കുമ്പോ ഫോണ് സ്വിച്ച് ഓഫ്, എല്ലാത്തിന്റെ സ്വിച്ച് ഓഫ്, എല്ലാത്തിന്റെ സ്വിച്ച് ഓഫ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നത്, ഔലിയാക്കളെ നാട്ടിൽ നടക്കുന്നത് കേട്ടോ നിങ്ങള്. ഞാൻ ചോദിച്ചു, ഇടക്ക് മക്കളെ നിങ്ങൾ പോന്ന്, ഞങ്ങൾ ജോളിയാക്കുന്ന സ്ഥലം ജോളി, നീ അവസാനം ജോളാവും. പിന്നെ ജോളം പെയ്ച്ച പോലെ ആവട. എങ്ങനെയത്? ആ വയസ്സായ ഉപ്പയും ഉമ്മയും ശാപം കൊടുക്കുന്നു വീട്ടില്, അവര് കരയുന്നേ. നിങ്ങൾ നോക്കണം, രാത്രി 4 മണി വരെ പുതിയാപ്പിളയില്ല. ഇനി എവിടെ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ കിട്ടി? തോന്നിവാസല്ലേ അത്? തമ്മാടി തരയല്ലേ അത്? ഇവിടെ തേരങ്ങ് മറ്റ് ജാതിക്കാർ മനസ്താർ ചെയ്യുന്നുണ്ടോ അത്? അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഉറൂസും അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിപാടികളും വെക്കുന്നത് ആ ഔലിയാക്കൾ ജീവിച്ച മാർഗം പഠിക്കാനാണ്. മുസ്ലിമിങ്ങളെ, ആ ഔലിയാക്കന്മാരെ കൂടെ രക്ഷപ്പെടാനാണ്. ആ ഔലിയാക്കന്മാരെ മഹബത്ത് വെച്ച് അവർ മുഖേനയായി രക്ഷപ്പെടാനാണ് നമ്മൾ പോകുന്ന വഴി. നാശത്തിന്റെ വഴിയായാൽ, ഖുതുബാത്തി ശൈത്താനായാൽ പിന്നെങ്ങനെ ഔലിയാക്കൾ എടുത്തു വരൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. ഇനി പോ പുതിയാപ്പിളിനെ കൊണ്ടുവന്നിട്ട് എന്താ പണി? കൊണ്ടുവരുമ്പോ തന്നെ പറയൂല, ഞങ്ങൾ 5-10 ബാല്യക്കാരുണ്ട്, ഓർക്ക് ഉള്ളേക്ക് പോവാൻ വേണ്ടി പെർമിഷൻ കൊടുക്കണം. അങ്ങനെ കാസർഗോഡ് വിദ്യാനഗറിന്റെ അടുത്ത് ഒരു 5-8 ബാല്യക്കാർ പോയല്ലോ ബെഡ്റൂമിലേക്ക് അറക്ക്. പുതിയാപ്പിളിനെ കൊണ്ട് പോയി, പോയിട്ട് അതിന്റെ ഉള്ളിലുള്ള ബെഡ് ഉണ്ടല്ലോ കിടക്ക, അതിനെ കീറി 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 ബെഡ്ഷീറ്റ് കീറി, രണ്ടാള് സ്റ്റൂല് വെച്ചിട്ട് മീത്തുള്ള ഫാനിനെ തിരിച്ചിട്ട് പളച്ച് പളച്ച് പൊട 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 പൊടാന്ന് അടി കൊടുത്ത്. അപ്പൊ അപ്പുറത്തെ റൂമിൽ വയസ്സായ മനുഷ്യൻ കിടക്കുന്നു, അത്ര വയസ്സില്ല, അയാൾക്ക് ഹാർട്ടിന്റെ രോഗിയാ. ഇത് കേട്ടിട്ട് ഇയാള് പെട്ടെന്ന് ഹട്ടക്കായിട്ട് മരിച്ചു. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കഥ. നീ എന്താകൂടോ? നീ അയാളെ കൊന്നില്ലേ?
ആ പുരക്ക് പുതിയ പള്ളം കൊണ്ടുപോയിട്ട് വേണ്ടാത്തം ചെന്നിട്ട് നീ ആ മനുഷ്യനെ കൊന്നില്ലേ? നീ അതുപോലെ തന്നെ അട്ടക്കായിട്ട് വിരിക്കൂലേ? നിനക്ക് പേടിയില്ലേ? നിനക്കെന്തേ പേടിയില്ലാത്തത്? മക്കളെ പെട്ടുകൊണ്ട് അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ ബാല്യക്കാരെ മുഴുവനും കാക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. വേണ്ടാത്തരങ്ങള്, തോനിവാസങ്ങള്, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ സുന്നി ആശയമുള്ള ഒരു മുസ്ലിം ഉമ്മത്തിൽ നിന്ന്, ഒരു മുഅ്മിനായ ഉമ്മത്തിൽ നിന്നിട്ട് ഈ ജാതി തോനിവാസങ്ങള്, ആദർശമില്ലാത്ത, ഈമാനില്ലാത്ത, വിശ്വാസമില്ലാത്ത ഏതോ പാശ്ചാത്യന്റേത്, ഇസ്രായേൽക്കാർ വരെ ഈ നിലക്കുള്ള സ്വഭാവം ചെയ്യില്ല. മുസ്ലിമികൾ പോട്ടെ, ക്രിസ്ത്യാനികൾ പോട്ടെ, ഇസ്രായേലി വരെ, ഇംഗ്ലീഷുകാര് വരെ ഈ തമാടിത്തരം ചെയ്യാത്ത അവസ്ഥക്ക് ഈ ലോകം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിയന്ത്രിക്കാനും പറയാനും ഇവിടെ ആളുകളില്ലാത്തൊരു സമാനം എത്തിപ്പെട്ടപ്പോഴാണ് ഞാൻ ഓർപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മണവാട്ടി ഉമ്മയുടെ ദർബാറിൽ വെച്ചിട്ട് അല്ലാഹു തആല ഉമ്മയുടെ കറാമത്ത് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മാടുകളെ നന്നാക്കി തരട്ടെ, നമ്മളെ നേതൃത്വത്തെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹ് എന്ന ഓർമ്മയുള്ള ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്തുള്ള പരിശുദ്ധ ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളായ ഈമാനുള്ള മക്കളിൽ അല്ലാഹു നമ്മളെ ആൺമക്കളെയും പെൺമക്കളെയും പെടുത്തി തരുമാറാകട്ടെ. ആണും പെണ്ണും ഒന്നിച്ച് മംഗലത്തിന്റെ ഹാളിൽ പരസ്യമായി ആ പെണ്ണിന്റെ തല തുറന്ന്, കഴുത്ത് തുറന്ന്, മുഖം തുറന്ന് അവൾ ഇങ്ങനെ ലെങ്കി ലെങ്കി കളിക്കുന്നതും അവൾ ഡാൻസ് ചെയ്യുന്നതും കാണാം. ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ ശാപമാണ് ഉമ്മ, റസൂലുള്ളാഹിന്റെ ശാപമാണ്. ഞാൻ എന്റെ പക പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യുദൂന അല്ലാഹു വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ. അള്ളാഹുവിനെയും അല്ലാന്റെ റസൂലിനെയും എടങ്ങേറാക്കുന്നവർ, ബുദ്ധിമുട്ടിക്കുന്നവർ, അല്ലാന്റെ ദീനെ നശിപ്പിക്കുന്നവർ, അവരെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ലഅനത്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നെങ്കിൽ ആ ശാപത്തിലേക്ക് ഉമ്മമാരെ, പെൺമക്കളെ, പെൺകുട്ടികളെ, യുവാക്കളെ, യുവതികളെ അള്ളാഹുവിന്റെ ശാപത്തിലേക്ക് പെട്ടുപോകാതിരിക്കാൻ, പടച്ച റബ്ബിന്റെ ശാപം കിട്ടാതിരിക്കാനുള്ള ജാഗ്രത നമ്മളെ വീട്ടിലും കല്യാണത്തിലും പുതുമാരനെ കൊണ്ടുപോകുന്നിടത്തും കൊണ്ടുവിടുന്നിടത്തും കൈലാഞ്ചിയെടുത്തും മംഗലത്തിന്റെ അടുത്തൊക്കെ ഉണ്ടാവണം ഇസ്ലാം ആദർശം, ഈമാൻ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖബലാനി റളിയല്ലാഹു അൻഹു, പേടിക്കാനില്ല. എന്തുകൊണ്ട്? കറകളഞ്ഞ ഈമാനിന്റെ ഉടമയായ ആദർശധീരനായ അബൂ മുസ്ലിം അൽ ഖബലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ തീകുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞോ? ഇതാര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരാൾ. ഞാൻ ഇപ്പൊ നിർത്തും. സുബ്ഹാനല്ലാഹ്. അബു മുസ്ലിം അൽ ഖബലാനിനെ തീക്ക് വലിച്ചെറിഞ്ഞു കേട്ടോ. എന്തിനു വേണ്ടി? കത്തിച്ച് കരിക്കാൻ. അബു മുസ്ലിം അൽ ഖബലാനി റളിയല്ലാഹു അൻഹു ദിവസം കഴിയുമ്പോൾ ആ തീയിൽ നിന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്നു. ആ അബൂ മുസ്ലിം ഖവലാനി നേരെ പരിശുദ്ധ മദീനയിലേക്ക് വന്നു. ചരിത്രം ഞാൻ അവിടെ നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഔലിയാക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആരെയും പേടിക്കാനില്ല, അവർക്ക് പേടിയില്ല. പിന്നെ അവരെല്ലാവരും പേടിക്കുന്നു, അവരെല്ലാവരും പേടിക്കുന്നു. മനുഷ്യൻ പേടിക്കുന്നു, മൃഗം പേടിക്കുന്നു, എല്ലാ കണ്ടാമൃഗങ്ങളും വിഷജന്തുക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കളെ പേടിക്കുന്നു. ഔലിയാക്കന്മാർ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാത്ത കരടിയില്ല, സിംഹമില്ല, പാമ്പില്ല, സർപ്പമില്ല, നിൽക്കുന്ന പറഞ്ഞു നിന്നോളും. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പവർ കൊടുത്ത, വലിയ ആദരവ് കൊടുത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. എന്തുകൊണ്ട്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത്, അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ അറിഞ്ഞ് അവർ ജീവിച്ചപ്പോൾ അല്ലാഹു അവർക്ക് ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറത്തി ലാ തബ്ദീല ലികലിമാത്തില്ല. ദുനിയാവിൽ അവർക്ക് സന്തോഷമാണ്, ആഖിറത്തിൽ വലിയ സന്തോഷമാണ്. എവിടെയും അവർക്ക് പ്രയാസമില്ല, എവിടെയും അവർക്ക് സങ്കടമില്ല, എല്ലാ സ്ഥലത്തും അവർക്ക് ബുഷറയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ ആ ഔലിയാക്കന്മാരെ മഹബ്ബത്ത് വെച്ച് അവനെ സ്നേഹിച്ച് അവരോട്
നമ്മോട് അടുപ്പും ബന്ധവും നിലനിർത്തിക്കൊണ്ട് നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് ഈ സമയത്ത് നിങ്ങളോട് വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 12:30 എപ്പോഴും 11:00 ഉള്ളിൽ എപ്പോഴും നിർത്തണം. എല്ലാവരും എണീച്ചു നിന്ന് നമ്മളെ തുടക്കത്തിന്റെ ദിവസമല്ലേ നമുക്ക് ദ്വാരന്നിട്ട് ഇൻഷാല്ലാ ആ മഹത്തുക്കളൊക്കെ ദ്വാരന്ന് പോയതാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ ഒരു നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോകാനല്ല, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് 2 മിനിറ്റ് സ്റ്റേജിന്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഇൻഷാല്ലാ പൈസ വാങ്ങാനൊന്നുമല്ല, പൈസ വേണ്ടി ഇത്ര ഇവിടെ മണവാട്ടി ബീബിന്റെ ഉമ്മയുടെ ഇവിടെ ദർബാറിലുണ്ട്, പിന്നെ GCC ഉണ്ട്, അങ്ങനെ എല്ലാവരും നമ്മളെ ബർക്കത്തിൽ അള്ളാഹു ആക്കി തന്നിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നു ആ തുടക്കത്തിൽ അതിന്റെ എന്റെ എല്ലാ ഹുറുമത്തും ബഹുമാനും പാലിച്ചിട്ട് എല്ലാരും ഇങ്ങോട്ട് വരും. ആ ഇനിയിപ്പോ വരുന്ന കൊല്ലത്തെ ഉറൂസിന് ഞാൻ വരുവോ നിങ്ങ വരുവോ ഇവിടെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നിട്ടൊന്നോളൂ ഇൻഷാല്ലാ. നിങ്ങൾ പേടിക്കുന്നതിന് ഇങ്ങനെ ഞാൻ ഇപ്പൊ പുതിയ അടുത്ത് കൊല്ലത്ത് നിന്ന് വന്നാളാ, ഇല്ലല്ലോ ഞാൻ ഇവിടെ ഉള്ള ആളല്ലേ, ഇങ്ങോട്ട് വരും എല്ലാവരും വരും ഇൻഷാല്ലാ. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, വർക്ക സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെ ഔലിയാക്കളെ ഒരാളെ പറഞ്ഞു കൊടുത്തിന് വിധങ്ങള്, യമൻ നാട്ടില് ഉടോക്കി, യമൻ നാട്ടില് കർണ് ഗ്രാമത്തിൽ ഒരാളുണ്ട് ഉമറെ സഹാബത്തെ, അയാളെ കണ്ടിട്ട് നിങ്ങൊന്ന് ദ്വാരിപ്പിച്ചോളി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ, ദ്വാരിപ്പിക്കാൻ പറയുന്ന ആരോട്? സഹാബത്തിനോട്. ദ്വാരിപ്പിച്ചോന്ന് പറയുന്ന ആര്? ഹബീബായ റസൂലുള്ളാഹി. ശരിക്ക് തലയിൽ വെച്ചോളി, ഞാൻ നിർത്തി. ഔലിയാക്കന്മാരെ അടുത്ത് പോയിട്ട് ഓറെ കൊമ്പിടുന്ന ബാബാ ഓരെ അടുത്താക്കണം, ഓരോ ഔലിയായി ഞമ്മക്ക് ഔലിയാവാ, ഓരടുത്ത് പോകണം എന്നിട്ടില്ല ഞമ്മ കൂടെ കുത്തിരുന്നിട്ട് ഔലിയാവാ, ഇങ്ങനെ പറയുന്ന പിരാന്തനുണ്ടേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സഹാബത്തിനോട് പറഞ്ഞു പോയിക്കോളി, പോയിട്ട് ആളെ തിരിയാണ്ടായി പോകണ്ട, ആ പേരിൽ ചിലപ്പോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റിൽ കൊടുക്കണ്ട, ആളെ പോയിട്ട് ഞാൻ അടയാളം പറഞ്ഞു തരാം, അടയാളമനുസരിച്ച് അന്വേഷിക്കണം, യമൻ നാടാണ്, കർണ ഗ്രാമമാണ്, പേര് ഉവൈസ് എന്നാണ്. ഇതേപോലെ യമൻ നാട്ടിലെ കർണ ഗ്രാമത്തിൽ ഉവൈസ് വേറെയും ഉണ്ടാകാമല്ലോ, അദ്ദേഹത്തിന് വയസ്സായൊരുമ്മയുണ്ട്, ഉമ്മന്റെ ഖിദ്മത്തിലായിരുന്നു അയാള്, പോരാ അതൊക്കെ ഉണ്ടായി എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തിരിച്ചറിയാൻ അടയാളം പറയുന്നു, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു, വെള്ളപ്പാണ്ട് രോഗം മുഴുവനും മാറിയിട്ട് തൊക്കിന്റെ അടിയിൽ മാത്രം ഒരു വെള്ളപ്പാണ്ടിന്റെ പുള്ളിയുണ്ട്, അതും കൂടി കണ്ടിട്ട് ഉറപ്പ് വരുത്തിയാ എന്റെ ഒരു അസ്സലാമു അലൈക്കും അദ്ദേഹത്തിന് പറയണം. എന്നിട്ട് അയാളോട് നിങ്ങളൊന്ന് ദ്വാരപ്പിച്ചോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര സന്തോഷത്തോടെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, ഒരു ഇസ്കാല് സംശയം ചോദിച്ചില്ല. അല്ല നബിയെ, ഞങ്ങൾ ഈ മക്കത്തുനിന്ന് യമൻ നാട്ടിലേക്ക് പോയിട്ട് കർണ ഗ്രാമത്തിൽ പോയിട്ട് ഒരാളെ തേടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലില്ലേ, ഞങ്ങൾ റസൂലുള്ളാനെ കൊണ്ട് ദ്വാരിപ്പിച്ച പോരെ, റസൂലുള്ളാന്റെ ഹദറത്തിൽ ഞങ്ങൾ കൂടിയാ പോരെ, തങ്ങൾ ഞങ്ങൾക്ക് ദ്വാരന്നാൽ പോരെ, ഞങ്ങൾ യമൻ നാട്ടിലേക്ക് പോണോ? അങ്ങനെ ഒരാളെ പോയിട്ട് അന്വേഷിച്ച അയാളെ അടയാളം പരിശോധിച്ചു, ഇത്ര പണിയുണ്ട്, തങ്ങൾ ഞങ്ങൾക്ക് പോരേ നബി എന്ന് ഒരു സംശയം ഒരു സ്വഹാബി ചോദിച്ചില്ല, ഉമർ ഇബ്നു ഖത്താബ് അടക്കം ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് ഒരാളെ കാണാൻ പറഞ്ഞാൽ അയാളെ പോയി കാണുക, അയാളെ കൊണ്ട് ദ്വാരിപ്പിക്കുക, ഇതാണ് അനുസരണമുള്ള സ്വഹാബത്തിന്റെ നിലപാട്. മുതഅല്ലിമീങ്ങളെ നമ്മളെ ഉസ്താദന്മാർ നമ്മളോട് പറഞ്ഞു ഇന്നാളെടുത്ത് പോയിട്ട് ദ്വാരിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ഉസ്താദ് പോരെ ഞങ്ങൾക്ക് പിന്നെന്തിനാണ്, തങ്ങൾ പോരെ ഞങ്ങൾക്ക് പിന്നെ വേറെന്തിനാണ് എന്ന് ചോദിച്ചൂടെ മക്കളേ.
അവര് അതിന്റെ അപ്പുറം കണ്ടിട്ടുണ്ടാകും. ചുരുക്കി പറയട്ടെ, ആ ഉവൈസുൽ കർണിനെ അന്വേഷിച്ചു പോയില്ലേ? അവസാന ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, വിശാലമായ ചരിത്രമാണത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് സംഭവമാണത്. ഞാൻ നിർത്തട്ടെ. അങ്ങനെ പോയി കണ്ടുപിടിച്ചില്ലേ, പേര് കേട്ട് അഡ്രസ് കേട്ടു, ഒരു പഴയ കമീസ് ഇട്ടിട്ടുണ്ട്, അയാളെ തേടി പിടിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരൊക്കെ പറയുന്നു, നിങ്ങൾ തേടാൻ, നിങ്ങൾ മക്കത്ത് വരാൻ, മദീനത്ത് വരാൻ പറ്റിയ ഉവൈസ് ഞങ്ങളെ നാട്ടിലില്ല. ഒരു ഉവൈസുണ്ട്, അദ്ദേഹം പലപ്പോഴും ഏതെങ്കിലും അങ്ങാടിന്റെ തണയിലായിരിക്കും കിടക്കുക. സ്വന്തമായി ഭക്ഷണവും വീടും സൗകര്യങ്ങളൊന്നും ഇല്ല. ഹോട്ടൽ വിളിച്ച് വലിച്ചെറിഞ്ഞു പോയ വേസ്റ്റുകളില്ലേ, ആ വേസ്റ്റിന്റെ ഒരു ഭാഗത്ത് പെറുക്കി തിന്നത് കാണാം. ചിലപ്പോ നായ തിന്നുമ്പോ നായിയോട് പറയും, കുൽമായി ലീക്ക് നിന്റെ അടുത്ത വാക്ക് നീ തിന്നോ നായി, നീ ഞാൻ തിന്നുമ്പോ നീ കുരക്കണ്ട, നിന്റെ ഒരു നീ തിന്നോ എന്റെ ഒരു ഞാൻ തിന്നാമെന്ന് ചിലപ്പോൾ പറയാറുമുണ്ട് അദ്ദേഹം. അങ്ങനെ ഒരാളുണ്ടെന്ന് പറയുകയും അയാളെ കണ്ടുപിടിക്കുകയും അവസാനം അദ്ദേഹത്തിന്റെ ആ പഴയ കമീസ് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ കമീസ് മാറ്റിയപ്പോൾ ആ തൊക്കിന്റെ അടിയിൽ വെളുത്ത പുള്ളി കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഔലിയാക്കൾ പെട്ട മഹാനാണ് റസൂലുള്ളാഹിന്റെ മഹിമാണ്. തങ്ങളടുത്തേക്ക് വന്നിട്ട് തങ്ങളെ കണ്ടിട്ട് ഒരു സ്വഹാബിയാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉമ്മന്റെ ഖിദ്മത്തിലായിരുന്നു, വയസ്സായ ഉമ്മന്റെ ഖിദ്മത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അദ്ദേഹത്തോട് ദ്വാരക്കാൻ പറഞ്ഞില്ലേ, ദ്വാരപ്പിച്ചില്ലേ, റസൂലുള്ളാഹി തങ്ങളേൽപ്പിച്ച സലാം പറഞ്ഞില്ലേ? അതോടുകൂടി പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ പറയുന്നത് അഹങ്കാരികളായി ധിക്കാരികളായി നമ്മൾ കുത്തിരിക്കാതെ മഹാന്മാരെ കാലിന്റെ അടിയിലേക്ക് പോയിക്കോ. മഹാനായ താജുശ്രീയാലിക്കുഞ്ഞു സാദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇൽമിലായിട്ട് തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട ബേക്കല ഉസ്താദ് കുമ്പോല് തങ്ങൾ, അങ്ങനെ എത്ര അലിമികളാണ്, എത്ര കാലിമാരാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ടുള്ളത്. അങ്ങനെയുള്ള ആയിരക്കണക്കിൽ ശിഷ്യന്മാർക്ക് മുമ്പിൽ ഇരുന്ന് കിതാബ് ചൊല്ലിക്കൊടുക്കാൻ അല്ലാഹു വലിയ ഭാഗ്യം കൊടുത്ത ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരെ കണ്ട് ദ്വാരപ്പിച്ചോ, സന്തോഷത്തോടെ ഒന്ന് ദ്വാരപ്പിച്ചോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആരെയും തോണ്ടാൻ പോകണ്ട, ആരെയും മാന്താൻ പോകണ്ട, ആരെയും തൂക്കാൻ പോകണ്ട. തൂക്കാൻ നിന്റെയിലും എന്റെയിലും ഒന്നുമില്ല. മഹാന്മാരെ കണ്ട് ദ്വാരപ്പിച്ചോ. അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാഇന്റെ മുഖത്ത് വലിയ പ്രകാശമില്ലേ? ആ മുഖം കാണൽ തന്നെ വലിയ ഇബാദത്തല്ലേ? അതുപോലുള്ള മഹത്തുക്കളായ ഉലമാക്കളെ കണ്ട്, സദാത്തികളെ കണ്ട്, സ്വാലിഹികളെ കണ്ട് ഇക്കൂട്ടത്തിലും താജുരുസ്കരിക്കുന്ന വയസ്സന്മാരുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരോടൊക്കെ ദ്വാരപ്പിച്ചു നമ്മുടെ സ്വഭാവം നാക്കി, ആരെയും ചീത്ത പറയാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകാതെ ഞാനും നിങ്ങളും ജീവിക്കണമെന്നും ആ മഹത്തുക്കളൊക്കെ പറക്കത്തുകൊണ്ട് നമുക്ക് ഈ മാങ്കിട്ടി മരിക്കാൻ കഴിയണം. മരിക്കുന്ന സമയത്ത് അല്ലാഹു നമ്മളെ ഈ മാൻ പരിപൂർണമാക്കി തന്ന് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരു നമസ്കാരം ഖളാ ഇല്ലാതെ, അക്കടപാട് ബാക്കിയില്ലാതെ, ആരോടും പൊരുത്തപ്പെടിക്കാൻ ബാക്കിയില്ലാതെ ഒന്നോടുകൂടി വിശുദ്ധ ഖുർആൻ ഓടുന്ന സമയത്തോ ദിക്ര് ചൊല്ലുന്ന സമയത്തോ നമ്മളെ മക്കൾ വെറുതെ ബൈത്ത് പാടുന്നത് കേട്ടിട്ട് മരിക്കാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. ശാപത്തിലും ഞങ്ങളെ നീയാക്കല്ലേ അല്ലാഹുറഹിമായ അൽമലിക്കുൽ ജബ്ബാറ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, പാവികളാണ്, ദോഷികളാണ് അല്ലാ. പാവങ്ങളാണ് അല്ലാ, കണക്കില്ലാതെ ദോഷം പറയുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്തവരാണ്, ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് അല്ലാ. നീ മാപ്പ് തരണം റഹ്മാന്, നീ വിട്ടു തരണം റഹ്മാന്. ഞങ്ങളെ പുറംഭാഗം നന്നായിട്ടുണ്ട്, ഞങ്ങളെ വേഷം നന്നായിട്ടുണ്ട്, ഞങ്ങളെ വീട്
നന്നായിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെ കൽബ് നന്നായില്ലല്ലോ റബ്ബേ. ഞങ്ങളെ കൽബ് നീ നന്നാക്കണം റഹ്മാന്. കിബറില്ലാതെ, ഒഴുപില്ലാതെ, ഫിത്നയില്ലാതെ, ഫസാദില്ലാത്ത, നഞ്ചിയില്ലാത്ത, പകയില്ലാത്ത ഒരു സംശുദ്ധമായ കൽബിന്റെ ഉടമകളാക്കി തരണം റഹ്മാൻ. ബീവിയുടെ കറാമത്ത് കൊണ്ട് അവിടുത്തെ പരിസരത്ത് ഞങ്ങൾ നിന്ന് ദ്വാരക്കുന്നു. അല്ലാ, ഇവിടെ വന്ന മുഴുവനാണ് പെണ്ണു ചെറുത് വരുത്. എല്ലാവരെയും കൽബ് നന്നാക്കണം റഹ്മാനെ. റബ്ബായ നിന്നെ അറിഞ്ഞ് നിന്നെ പേടിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ കൊണ്ടു നടക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. മാരകമായ രോഗം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. ഏറ്റെടുക്കാൻ കഴിയാത്ത സോക്കടിൽ കടത്തല്ലേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത വേദനകളും സങ്കടങ്ങളും വിധിക്കല്ലോ റഹ്മാന്. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക്, ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമു ഫഹ്മു തരണേ അല്ലാ. ബുദ്ധിശക്തി തരണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ നിന്റെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പൊരുത്തമുള്ളവരിൽ പെടുത്തണേ അല്ലാ. ശാപമുള്ളവരിൽ പെടുത്തല്ലേ അല്ലാ. അറിയാതെ ഞങ്ങളും ഞങ്ങളെ ചെറുപ്പക്കാരികൾ ചെയ്തു പോയത്, പറഞ്ഞു പോയത് കല്യാണത്തിന്റെ പേരിലോ പുതിയ പള്ളം കൊണ്ടുപോകുന്നതിന്റെ പേരിലോ റബ്ബായ നിന്റെ ശാപം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കില്ലല്ലാ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് തരണം റഹ്മാനെ. രോഗത്തിൽ കിടക്കുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ. നാട്ടിലും ഗൾഫിലുമുള്ള ഞങ്ങളെ ഉറൂസിന്റെ പരിപാടികളും അതുപോലത്തെ ഇവിടെയുള്ള ദർസ് മറ്റുള്ള കാര്യങ്ങളെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഇതിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന സകല ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഹലാലായ ബറക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ. കടത്തിലാക്കല്ലേ അല്ലാ. ആരെ മുമ്പിലും ഞങ്ങളെ നീ അയ്ബാക്കല്ലേ അല്ലാ. ഫളിഹത്താക്കല്ലേ അല്ലാ. ശത്രുക്കളെ ശത്രു എന്നിട്ട് ഞങ്ങളെ നാടിനെ, ഞങ്ങളെ സ്ഥാപനം നീ കാക്കണേ അല്ലാ. സാഹിര്യങ്ങളെ ശേവറ നീ ബദരീങ്ങളെ കൊണ്ട് ബാത്തിലാക്കണേ അല്ലാ. എല്ലാ കണ്ണീറുകാരെ കണ്ണീറും, എല്ലാ ഫിത്നക്കാരന്റെ ഫിത്നനെയും ബഹുമാനപ്പെട്ട ബീബിയുടെ കറാമത്ത് കൊണ്ട് നീ തട്ടിക്കളയണേ അല്ലാ. ഞങ്ങളെല്ലാവരും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൊഴീര് ചൊല്ലി നീ ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ച ഞങ്ങളെ സ്വർഗത്തിലെ വീട് കാണിച്ച് ഞങ്ങളെ നീ സന്തോഷിപ്പിച്ച് മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ സദാത്തുക്കൾ, ഉലമാക്കൾ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, ഞങ്ങളെ കഴിഞ്ഞ കാലത്തെല്ലാം ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ചവർ, ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, ഈ പയ്യത്ത് വേൽ പള്ളിന്റെ പരിസരത്ത് മരിച്ചു കിടക്കുന്ന മുഴുവൻ കബറാളികൾ, അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം മരിച്ചു കിടക്കുന്നവരുണ്ട്, അവരുടെ എല്ലാം ഖബർ നീ വിശാലമാക്കണേ അല്ലാ. നരകത്തിന്റെ കുഴിയാക്കല്ലേ അല്ലാ. അദാബിന്റെ കുഴിയാക്കല്ലേ അല്ലാ. അവരെയും ഞങ്ങളെയെല്ലാം ബഹുമാനപ്പെട്ട ബീവി അവരുകളോടുകൂടി നിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഉറൂസ് പരിപാടി നീണ്ട 15 ദിവസം വരെ ഇവിടെ നടക്കുമ്പോ റബ്ബെയെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണമല്ല, സന്തോഷത്തിലാക്കണമല്ല, സ്നേഹത്തിൽ ആഫിയത്തോടെ നീട്ടിത്തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും സാധുവായി എനിക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ ദ്വാരക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇൻഷാല്ലാ ഞാൻ ദ്വാരക്കുമെന്ന് വസീയത്ത് ചെയ്യുന്നു. എല്ലാവരും തുടക്കം എന്ന നിലക്ക് മുസാഫായത്ത് ചെയ്ത് സദഖ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആഫത്തുകളും മുസീബത്തും തടയാൻ വേണ്ടി മനസ്സിൽ കരുതി ഏൽപ്പിച്ചാലും മതി. ഇവിടെ പൈസക്ക് വേണ്ടി ചോദിച്ചിട്ടല്ല, നമ്മളെ ഗുണത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യാം. ബിഫളി സല്ലല്ലാഹു صلى الله على محمد صلى الله عليه وسلم എല്ലാവരും കൈ മുശാഫത്ത് ചെയ്യണം. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും കൈ മുശാഫത്ത് ചെയ്യുക. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. നാളെ നമ്മുടെ മഹത്തായ പരിപാടിയിൽ നമുക്ക്
മുഖ്യ അതിഥിയായി നമുക്ക് ദുആക്കിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ അൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ട അവരുകളാണ്. പ്രഭാഷണം നടത്തുന്നത് സിറാജുദ്ദീൻ കാസിമി സിറാജുദ്ദീൻ ദാരിമി കക്കാട് അവരുകളാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ 8:30 തന്നെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم